ആലം മുഖച്ഛായ മാറ്റിയ ഇത്തിക്കരയാണ്. നൂറ്റാണ്ടുകളുടെ കഥകൾ കരളിലൊതുക്കിക്കൊണ്ട് നിശബ്ദമായി അതൊഴുകുന്നു. പണ്ട് ആ നദീതീരത്ത് പലപ്പോഴും അടിമക്കിടാങ്ങളുടെ അലമുറയും നിലവിളിയും ഉയർന്നിരുന്നു. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വിറ്റിരുന്ന കാലം. അമ്മ അടിമത്തത്തിന്റെ ഇരുമ്പ് വളയം ധരിക്കേണ്ടി വന്ന നിസ്സഹായരുടെ വേദനകൾക്ക് മൂകസാക്ഷിയായി നിന്നിട്ടുള്ള പഴയ ഇത്തിക്കരപ്പാലം. ദുഃഖത്തിന്റെ കഥകൾ പറയാൻ ദാഹിക്കുന്ന ആ അവശിഷ്ടങ്ങളുടെ നാവടപ്പിച്ചുകൊണ്ട് പുതിയ പാലം തലയുയർത്തി നിൽക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് അടിമക്കച്ചവടക്കാർക്കെതിരെ കഠാരി ഉയർത്തിയ ഒരു പരാക്രമിയുടെ ശബ്ദം ആ പ്രദേശത്തെ കിടിലം കൊള്ളിച്ചു. ചരിത്രം രേഖപ്പെടുത്തുവാൻ മടിച്ച ആ മനുഷ്യന്റെ കഥ ഇന്ന് മുത്തശ്ശിക്കഥയായി മാറിയിരിക്കുന്നു. ആ സാഹസികനാണ് ഇത്തിക്കരപ്പക്കി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. രാമ 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 രാമപാദം ചേരണ മുകുന്ദ രാമഭാഗ്യം. രാമ 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 രാമഭാഗ്യം രാമപാദം ചേരൻ. അമ്മേ അമ്മ എവിടെ പോന്നു? പാത്തുമ്മേരെ അടുത്തുനിന്ന് ഇച്ചിരി അരി മേടിക്കും. അതിന് വിളക്കെന്തിനാ? അവർ ഒത്തിരി അരി തന്നിട്ടുണ്ട് മോനെ. പിന്നെയും പിന്നെയും കടം ചോദിക്കുന്നത് ശരിയാണ്. ഞാനും വരുന്നു. പാത്തുമ്മ പാത്തുമ്മ, ആരെ കല്യാണി? അച്ഛത ഞമ്മടെ പൂമ്പഴ കൊലച്ച് നേരെ ആ വരും വരും കാണിച്ചു തരാം. കൊലയാ ഇത്? വിളഞ്ഞു പഴുക്കുമ്പോ പാതി നിങ്ങക്കാ. കല്യാണിക്ക് ഈ വീട്ടിൽ നിന്ന് അരി മേടിക്കാൻ പണയം വേണ. പാത്തുമ്മ എന്നേക്കാൾ വിഷമിക്കുകയല്ലേ. ഞാൻ എന്നും വന്ന് വെറുതെ ചോദിക്കുന്നത് മര്യാദയാണ്. നമ്മുടെ രണ്ടുപേരുടെയും കെട്ടിയന്മാര് ഒരിക്കലും പിരിയാത്ത ചങ്ങാതികളായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോയി വള്ളം മുങ്ങി ചത്തപ്പോ ആ ജടം കടന്നതും കെട്ടിപ്പിടിച്ചായിരുന്നു. ആ ബന്ധം നമുക്കും നമ്മുടെ മക്കൾക്കും എന്നും ഉണ്ടായിരിക്കും. എന്താണപ്പോ രണ്ടുപേരും വിഷമിച്ചിരിക്കണത്? ഒന്നുമില്ല. അത്തലെന്താണ് ഈ മൂവന്തിക്ക്? നിങ്ങളെ കെട്ടിയന്മാരെ കള്ളിപ്പോയി സത്. പക്ഷേ അവര് കൊണ്ടുപോയ വലിയ പിള്ളുവാരുടേതാ മുയലാവൻ. അതിന്റെ വില കൊടുത്തേ പറ്റൂ. കഞ്ഞിക്ക് വകയില്ലാത്ത ഞമ്മള് എവിടുന്നാ പണം കൊടുക്കുന്നത്? പണം കൊടുക്കാണ്ടിരിക്കാന് ഒരു വഴിയുണ്ട്. അതിനെ കാത്തുമ്മൊന്ന് മനസ്സിലാക്കണം. ഞമ്മളെന്ത് മനസ്സിലാക്കാന്? നിങ്ങളെ കെട്ടിയാലുള്ള കാലം മുതലേ പീരാ മുതലാളിക്ക് നിങ്ങളെ പേരിൽ പെരുത്ത ആശയ. അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോകാനാ ഞമ്മൾ വന്നിരിക്കുന്നത്. ആ പെണങ്ങാതെ നിങ്ങളെ അങ്ങോട്ട് ശല്യമുള്ളെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. അവൾ കത്തിരിക്കാൻ മതിയാ. ഞങ്ങൾ വിചാരിച്ചാല് പാത്തുമ്മാനെ പോലെ 10,000 പെണ്ണുങ്ങളെ ഈ മുറ്റത്ത് വന്ന് നിലനിൽക്കും. അതാർക്കാണ് അറിയാൻ വയ്യാത്തത്? ഒരാൾ എത്ര എണ്ണത്തിനെ കെട്ടിയിരിക്കണം, എത്ര എണ്ണത്തിനെ മുഴിയൊണ്ടിരിക്കണം. അവൾ അടിച്ചത് നിന്നെയാണെങ്കിലും കൊണ്ടത് ഞമ്മളെ മുന്നിക്കാണ്. അറാൻ പറഞ്ഞ പിള്ളേരവൾ ഉള്ളത്തോളം കാലം മുതാല് വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കില്ല. നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കാത്തതിനൊക്കെ നമ്മൾ ശരിപ്പെടുത്തിട്ടുണ്ട്. വൈകിയില്ലെങ്കിൽ അവരെയും നമ്മൾ ഒഴിച്ചു. ആരോരും ഇല്ലാത്തൊരു ഒഴിച്ചോട്ടാ നോക്കിയാലേ പടച്ചോപ്പിടുക. നേരം ഈ അന്യായങ്ങൾ കണ്ടും കേട്ടും കഴിയുന്നതിനേക്കാൾ ഇവിടുന്ന് പോണതാണ് നല്ലത്. നമുക്ക് തോന്നിയതുപോലെ ചെയ്തോ. പക്ഷേങ്കില് പടച്ചോൻ ഇതിനെല്ലാത്തിനും കൂടി തിരിച്ചറി ചെയ്ത് ചെയ്യും. അത് ഓർമ്മ വേണം. നമ്മൾ പോയിക്കൊള്ളാം. നോക്കി നിങ്ങളുടെയും മോക്ക് പടച്ചോനൊന്നും ഭരിക്കാതിരിക്കണമെങ്കിൽ പാവങ്ങളെ ഒന്നും ചെയ്യല്ല. നമ്പ്യാര് മടത്തിന്ന് യശമാനന്മാർ രണ്ടുപേരും പത്രിക്കണം. അല്ല തിരുമേനിമാരാ ഇരിക്ക. എപ്പ നോക്കിയാലും രണ്ട് തിരുമേനിമാര് ഒന്നിച്ച് തന്നെ കാണും.
അത് പിന്നെ പറയാനുണ്ടോ? രണ്ടുപേരും ഒരു അമ്മയുടെ മക്കളല്ലേ? രണ്ടുപേർക്കും കൂടി ഒരു കെട്ടിയോളൂ. ഒരു കുട്ടി പറഞ്ഞാല് തല ഒരാളുടെ ഉടനെ മറ്റേയാളുടെ ആയിരിക്കും. വീരാന്റെ ശിങ്കരി പലക്കാരനാണല്ലോ. ഇവൻ ബഹിരമില്ലാത്തവനാണ് തിരുമനി. അതുപോട്ടെ, വന്ന കാര്യം പറയും. ആലപ്പുഴന്ന് അവക്കർ മോലാലയുടെ ഒരു കുറിയോല വന്നിട്ടുണ്ട്. എന്താണ്? അരിമക്കുട്ടികളെ കൊണ്ടുപോകാനുള്ള വള്ളം നാളെ വരും. ഞങ്ങൾ ഏറ്റിരുന്ന 15 കുട്ടികളെ വില പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. വീരാൻ എത്ര കുട്ടികളെ അയക്കുക? ഒരു 15 നമ്മുടെ കണക്കിലും അയക്കണം. കൊച്ചിജിമിന് ഒരു കാര്യം ചെയ്യും, നമുക്ക് വേണ്ടതും കൂടി ചേർത്ത് പിടിച്ചോ, പണം നമ്മൾ നിർണയിക്കാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വില കൂട്ടരുത് കേട്ടാ. ഇല്ല പൊനാലി, അരിമ പിള്ളേരുടെ കൂട്ടത്തില് ആ പാത്തമ്മയുടെ മോൻ പക്കിയും അരേ ചെറുക്കനെയും കയറ്റി അയക്കണം. നേരെ വള്ളത്തിന്റെയും വലയിന്റെയും കണക്കി ആ രണ്ട് തെണ്ടിപ്പിള്ളരെ കൂടെ പിടിച്ചോണ്ട് പോവാൻ നീ ഓടിച്ചിട്ട് വന്നേ. അമ്മേ, പിള്ളേർ പിടുത്തക്കാരൻ വരുന്നു. ചങ്കുന്റെ മോനെ, അന്തോന്നിയുടെ മോനെ ഒക്കെ പിടിച്ചെന്ന് എന്നെയും പിടിച്ചോ. കൊച്ചുമാറു, ഇവരെ പിടിച്ചിട്ട് കാശാക്കല്ലേ. വീടെ മുടിക്കാൻ വേണ്ടി വളർത്തുന്നതിനേക്കാൾ നല്ലത് ഇവരെ പിടിച്ച് വിൽക്കുകയാണ്. നീ ശംഖുവിന്റെ രണ്ടാം ഭാര്യയാണല്ലേ? മോനെ 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 മോനെ, ദ്രോഹി, അവരെ നീ പ്രസവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോടി? എന്റെ മോനോട്? എന്റെ മോനും പക്കയും കൂടെ കായലോടുത്ത് ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. പാത്തുമ്മയുടെ മോനെ എവിടെ മോനെ പിടിക്കണമെന്ന് വീരാ മോലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരിയോ? മോനെ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാവാ. ടീച്ചറ, ആ പാത്തുമ്മയെ മോനെ രക്ഷയിടെ. പണത്തിന് വേണ്ടി വിൽക്കാനല്ലോ ഞാൻ പറ്റി വളർത്തിയത്. എല്ലാത്തിനെയും നമ്പർ കുത്തി വേഗം വള്ളത്തേക്ക് എന്തടാ? എത്രയായി? 23. ഇങ്ങോട്ട് വെങ്ങി നടാം. ഇവൻ ചൂട് വെച്ച് കണങ്ങിയില്ലല്ലോ. എരപ്പാളിയാ. വിലക്ക് ഈ നാട്ടിലെ മഹാറാണിയെ പോലെ ജീവിക്കാം. നമുക്ക് ജീവിക്കണം. ഈ മാളിയും പറമ്പും എല്ലാം നിനക്ക് നമ്മളെ ഈ തരാം. നിന്റെ മാളിയും പറമ്പും പടച്ചോ നിർത്തണമെങ്കിൽ നീ നിന്റെ മാളിയെ ഇഴുത്തിയിൽ എരിഞ്ഞു വീഴുവട. മയ്യത്തായി പോയ ഒരു പാവപ്പെട്ടവന്റെ കെട്ടിയോളോട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവടി. നമ്മക്ക് ഉയരുള്ളത് വരെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കില്ല. പറഞ്ഞെങ്ങനെ ഇവനിതിന്റെ കൂടെ
കൂലി കൊടുക്കണേ. നീ എന്തിനാണോ ഇങ്ങനെ ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കരയണത്? ഉമ്മയെ കാണാണ്ടിരുന്ന നമ്മൾ ചത്തുപോകും. ഉമ്മ എന്ന് വെച്ചാല് അത്രയ്ക്കും വലുതാണ്. ഉമ്മ നമ്മുടെ ഉയരാണ്. എടാ, നമ്മക്ക് ഉമ്മയില്ല, ബാപ്പയുമില്ല. ഇത്തിക്കര തെരുവിലാണ് ഞമ്മൾ വളർന്നത്. വീരാമുതലാളി ഞമ്മളെ പിടിച്ച് വിറ്റ്. എനിക്ക് നിന്റെ ഉമ്മയ കാണണം. നീന്താനറിയാവോ? അറിയാം. നീട്ടിട്ട് ഞമ്മളി ബായി ഉണ്ടാക്കിത്തരാം. ഈ ഇടവകയിലെ ഏറ്റവും ധർമ്മിഷ്ഠനായ മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ചാക്കച്ചനെ വിളിച്ചത്. ആരോരുമില്ലാത്ത ഇവരെ ചാക്കച്ചൻ സഹായിക്കണം. എന്നെ കൊണ്ട് കഴിവുള്ള സഹായം ഞാൻ ചെയ്യാച്ചു. മക്കളില്ലാത്ത ചാക്കോച്ചന് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നേർച്ചയായി പണിയിച്ചതാണ് ഈ കുരിശടി. ഇതിന്റെ ചുവട്ടിലാണ് ഈ അമ്മയും മകനും തളർന്നു വീണത്. മൂന്ന് വയമ്പ് കഴിഞ്ഞ് ഞാനും ഫരി ഇന്നാണ് വന്നത്. ഒരു പക്ഷേ ഇവരെ ഇവിടെ എത്തിച്ചതും അച്ഛൻ എന്നെ വിളിപ്പിച്ചതും മാതാവിന്റെ അരുളപ്പാട് കൊണ്ടായിരിക്കും. ആയിരിക്കാം ചാക്കോച്ച. ഞാൻ പിച്ചക്കാരനായ നിന്റെ വീട്ടുപടിക്കൽ വന്നു. നീ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് കർത്താവ് പറഞ്ഞു ഓർമ്മയുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ മനോഗുണ പ്രവൃത്തി. അച്ഛോ, ഇവരെന്റെ കൂടെ പോരട്ടെ. ഇവനെ എന്റെ സ്വന്തം മോനെ പോലെ കരുതി ഞാൻ പഠിപ്പിച്ചു. കല്യാണിക്കും ഏതെങ്കിലും ഒരു ജോലി ഏർപ്പാട് ചെയ്യും. വളരെ നല്ലത്. ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവന്റെ തല മൊട്ടയടിച്ച് എണ്ണ വരച്ച് താഴെ വെയിലെ തീർത്താ പിടിച്ച് കഷ്ണാണ്. എടാ കൊച്ചു കഴിവേറി, നിന്നെ അരിവാക്കി പിടിച്ച് വിറ്റല്ലേ. എന്നിട്ട് വള്ളത്തേന്ന് കാണാതെ ചാടിപ്പോന്നില്ലേ? പറയുന്നത് നമുക്കിവനെ വീട്ടിൽ കൊണ്ടാ മോളെ. മോനെ, ബേരാം മുതലാളി ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളെ തൊലച്ചവനാണ്. മോൻ ഇനി ഏതായാലും ഇത്തിക്കരയ്ക്ക് പോകണ്ട. എന്റെ ഉമ്മ ഇനി ഉമ്മയെ വിചാരിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് മുതൽ നമ്മളാണ് നിന്റെ ഉമ്മ. നമുക്ക് അമക്കളില്ല. ഇത് നമ്മുടെ മോള് ശൈനവ. എന്റെ മോക്കൊരു കൂടപ്പുറപ്പായിട്ട് മോനിവിടെ കഴിഞ്ഞ. കുട്ടാ, എല്ലാത്തിനെയും കൊണ്ട് നല്ല പോലെ പണിയെടുപ്പിക്കണം. പണിയെടുക്കാത്ത ഒന്നായിരിക്കും ആർക്കും ഷോ കൊടുക്കണ്ട. Thank you.
ഇവിടുന്ന് ആരും പുറത്തു പോകാൻ പാടില്ല. പറയുന്ന ജോലികളൊക്കെ കൃത്യമായി ചെയ്തോളണം. മരുന്ന് ഭക്ഷണം കഴിച്ചോളണം. ആരെങ്കിലും ഇവിടുന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ അവരെ തല്ലിക്കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടുന്ന ഓർമ്മയിരിക്കട്ടെ. ഇന്നോട്ട് ഉറങ്ങാനുള്ളതായ ആൾ അതാണ്. എല്ലാവരും ചാക്കി ചാക്കി അവളെ കൊണ്ട് വെച്ചു. എടാ പക്കി, ഈ ഐഷ ഉമ്മ എന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. അവരിവിടെ വന്ന് ഈ ചക്ക് തള്ളിയാണ് അരി വാങ്ങിക്കുന്നത്. അതോർത്ത് വേണം നീ ജീവിക്കാൻ. ഞമ്മളത് ഒരിക്കലും മറക്കില്ല മുത്തയ്യണ്ണ. പക്കി പാവമ്മ, ഞമ്മള് പട്ടിണി കിടന്നാലും ഞമ്മൾ അവന് കഴിഞ്ഞു കൊടുക്കും. എന്നാ ഞാനൊരു വഴി പറയാം. സുഖമില്ലാത്ത നിങ്ങള് ഇനി ചക്ക് തള്ളാൻ വരണ്ട. പിള്ളേരെല്ലാരും ഉണ്ടല്ലോ. ചക്ക് തള്ളിക്കോളാം. സൈനവ, നിങ്ങൾ മാത്രമല്ല എന്റെ മോൻ ചുപ്പറനും നിങ്ങളുടെ കൂടെ കൂടും. ആ മോനെ, ഇത് പക്കി. ഇന്ന് മുതൽ നിങ്ങൾ വേണം ചക്ക തള്ളാൻ. എന്നാ ഉമ്മ വെക്കോ. ഇന്ന് കൊപ്ര കാരണം നമ്പ്യാതി മണത്തിൽ എണ്ണ കൊടുക്കേണ്ട ദിവസം. എന്നാ ഞാനിപ്പോ വരാം. നിനക്ക് ചക്കും തന്നെ അറിയാമോ? ഇല്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ശരി. Hey, hey, hey. Hey, what's your mind? Hey, hey, hey. Hey, what's your mind? Hey, hey, hey. Hey, what's your mind?
ഇന്നാമാനെ വെള്ളം മുത്തേണ്ണ ഈ ചെക്ക് തള്ളാനെ കൊണ്ട് രണ്ട് കാളേനെ മേടിക്കണം. അതെന്താടാ ബാക്കി നിങ്ങൾ ചക്ക് തള്ളി മടുത്തോ? മടുത്തിട്ടല്ലച്ചാ ഇങ്ങനെ ചക്ക് തള്ളി തള്ളി ഞങ്ങൾക്കും കാളെ പോലെ വാലും കൊമ്പും എല്ലാം മുളച്ചേക്കുമോ എന്നുള്ള പേടി കൊണ്ടാ. എടാ പൈതങ്ങളെ, നമ്പ്യാരി വടത്തിന്ന് ഈ പറമ്പിന്റെ നീറാധാരം നമ്മുടെ കൈക്ക് വരുന്നത് വരെ കാളെ വാങ്ങിക്കലൊന്നും നടക്കില്ല. എങ്ങനെ കാളെ മേടിക്കാനാ? എള്ളാട്ടിയാലും തേങ്ങയാട്ടിയാലും എണ്ണ മുഴുവൻ നമ്പ്യാരി വരുത്തി കൊണ്ട് കൊടുക്കല്ലേ? കൊടുക്കാതെ എന്ത് ചെയ്യും സൈനബ? കൊടുത്തില്ലെങ്കിൽ നമ്പ്യാരി വന്ന് ഈ ചക്കും പിഴുത് വീടും പൊളിച്ച് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. നാട്ടുവഴി ഇറക്കാൻ നേരത്തെ ചങ്ങരക്കാരെ കൊണ്ട് വന്നിരിക്കണം. ഞങ്ങളുടെ പറമ്പിലൂടെയൊക്കെ വളച്ചും തിരിച്ചും അളന്നു വരുന്നത്. ഗൗരിക്കുട്ടി, ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാലും നിന്റെ പറമ്പിൽ തൊള്ളാൻ ഞാൻ സമ്മതിക്കുന്നു. മാതുള്ളെ, ഈ അളവുകാരോട് നിങ്ങൾക്ക് നേരെ അളക്കാൻ പറയാൻ പാടില്ലേ? അതെങ്ങനെയാ അങ്ങോട്ട് അടുക്കാൻ ദേശരാമനെ സമ്മതിച്ചുകൊണ്ടേ പറയാൻ? പണക്കാരുടെ ഒരു ചൂട് മണ്ണ് പോലും പോകാതിരിക്കാൻ കൈക്കൂലിയും വാങ്ങിക്കൊണ്ട് അളവുകാർ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ആരും പോകണ്ട, അവന്മാര് അളന്നളന്നിങ്ങോട്ട് വരട്ടെ. പറയുന്നത് കേക്കിൽ കുളമ്പിലേക്ക് ആയിരം കയറ്റി അയക്കേണ്ട കാര്യം നിനക്കൊക്കെ അറിയാമോ? അറിയാതെ. എന്നാൽ കുളമ്പിലേക്കുള്ള കപ്പൽ രണ്ടു ദിവസത്തിന് മുമ്പേ എത്തിയിരിക്കുക. അതുകൊണ്ട് ആയുധങ്ങൾ പണി തീർത്ത് കയറ്റി അയക്കുന്നത് വരയ്ക്കും ആരും ഉറങ്ങാൻ പാടില്ല. നമുക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഈ അറയിൽ കിടക്കുന്ന നമ്മളുമൊക്കെ മനുഷ്യന്മാരാണെന്ന് നിന്റെ മോലാളിയോട് പോയി പറ. മുതലാളിക്ക് എതിരായി ഏതെങ്കിലും അടിമ സംസാരിച്ചാൽ ഒന്ന് കുഴിച്ചു മൂടും. കുഴിച്ചു മൂടുക? ഈ ദുനിയാവിൽ മനുഷ്യൻ മയ്യത്താവുമ്പോഴാണ് മണ്ണിനടി മൂടണത്. ഇവിടെ നമ്മളെയൊക്കെ ഉയരോടെ മണ്ണിനടിയിലാക്കിയിരിക്കല്ലേ. നിന്റെ മുതലാളിക്ക് പെറ്റ ഉമ്മ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കാൻ പറ. എന്തൊന്നാണ് ചോദിക്കണ്ടേ? മുതലാളി പറക്കുമ്പോഴും അടിമ പറക്കുമ്പോഴും ഉമ്മാന്റെ പേറ്റ് നോവിന് വ്യത്യാസമുണ്ടോന്ന് അഹങ്കാരം പറയുന്നു. മോലാളി നെച്ചിൽ നിന്നോണ്ട് നീ ഞമ്മളെ മുമ്പിൽ കുരയ്ക്കാതെ എന്താ പറഞ്ഞ? തലയിൽ ഒരു കൂടെ വെള്ളം കൊണ്ട് നോക്കേ. എണീച്ചു പോയിക്കോൾ. ഇനി അങ്ങോട്ട് അടക്കണ. ഓ, ആ ചക്കിന് നേരെ പോട്ടെ. ആ ചക്കന് ഒഴിച്ചു പോട. നമസ്കാരം. നേരെ അളന്നു വന്ന മൈ ഇത്ര പെട്ടെന്ന് ഈ പറമ്പിലേക്ക് കയറ്റി അളക്കുന്നത് അന്യായമല്ലേ അങ്ങനെ? അത് ചോദിക്കാൻ നീ ആരാടാ? ഞങ്ങളും ഒക്കെ തിരുവിതാംകൂറുകാരാന്നേ. അടിയൻ, ഈ പറമ്പിന്റെ ആധാരം കിട്ടാൻ വേണ്ടി മുക്കാ പങ്ക് പണവും നമ്പ്യാരി മഠത്തിൽ അടച്ചു തീർത്തതാണ്. അടിയനെ ചതിക്കരുത്. അതൊന്നും എനിക്കറിയണ്ട. ഈ ഷെക്കുള്ളത് കൊണ്ടാണ് ഒന്ന് രണ്ട് കുടുംബങ്ങൾ ഹയാത്തോടെ കഴിയണത്. വളച്ചളന്ന് വയറ്റ തടിക്കരുതെന്നാണ് അടിയങ്ങൾക്ക് പറയാനുള്ളത്. വേണ്ടി വന്നാൽ നിന്റെ ഒക്കെ അമ്മയുടെ നെഞ്ചത്തോടെ അടക്കണ. പെണ്ണുങ്ങൾ നിൽക്കുന്നല്ലേ, ഒന്ന് വളച്ചളന്നോളൂ. നീ അളക്കൂടാ. അത്രയ്ക്കായോ? ഈ അഹങ്കാരെ പിടിച്ചു കെട്ടി ആറടി കൊടുക്കണടാ. വരില്ല. പണക്കാരന്മാരെ കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ നിങ്ങളുടെ വസ്തുവ അളന്നെടുത്തത്? അതെ അതെ. ആരുടെ എല്ലാം വസ്തുവ അളന്നെടുത്തോ അവരെല്ലാം ഈ കാറടി വീതം കുടിക്കി. അയ്യോ അയ്യോ, വേണ്ട ബാക്കി, അദ്ദേഹം ദേശകാവല. എന്നാൽ ഈ ദോഷകാവൽക്കാർ കാരണം നാലുകുട്ട കൊപ്ര ആട്ടാനുള്ള സമയം നമുക്ക് വെറുതെ പോയിരിക്കുന്നു. അത്രയും കൊപ്ര ആട്ടി എണ്ണ വരുത്തുന്നവരെ ചക്കുന്തി തന്നാൽ നിങ്ങളെ ആടിക്കാൻ വെറുതെ. എത്ര നടക്കൽ ആട്ടി തരാതെ ഞങ്ങളെ ആടിക്കാതെ വിട്ടാൽ മതി. അഹങ്കാരം.
படிக்கரை முன்னாலே கட்டி தேச கவல்காரை பின்னாலே கட்டி குஞ்சிக்கோ தள்ளிக்கோ சம்பிரதி பிள்ளை எந்திக்கோ தாங்கிக்கோ ராய சம்பிள்ளை குஞ்சிக்கோ தள்ளிக்கோ சம்பிரதி பிள்ளை எந்திக்கோ தாங்கிக்கோ ராய சம்பிள்ளை விடையா தாங்கி விடையா உந்தையா பண்டாரம் தாபோரு தூங்கம் பேரி போரே தம்பாடி செல்ல நாட்டி கொடுத்தாட்டே விடையா தாங்கி விடையா உந்தையா சித்திக்கிற முட்டத்தில் எட்டி சொல் செய்தால் சித்திக்கிற ஆணுங்களை கத்திக்கிறையாரும் சித்திக்கிற முட்டத்தில் எட்டி கதையா சித்திக்கிற ஆணுங்களை கத்திக்கிறையாரும் முட்டத்தின் எட்டி தலையினால் சித்திக்கிற ஆணுங்களை கத்திக்கிறையாகும் பாவப்பட்ட பெண்களுக்கு சிறுக்கனையும் கண்டுபிடிச்சு வெகுறும் கொடுத்து கெட்டிச்சு விடாருன்னு கேட்டுட்டு அதுகொண்டாள் நம்ம நம்மளை மாவடையை கூட்டிக்கொண்டு இங்காட்டு வந்தது ரம்சான் பெருமாள் கைதியதின் சேஷம் ஒராளி நாலு பெண்பிள்ளைக்கு கை நிறச்சு கொடுத்தேன் அதிண்ட பலம் ஒராளுக்கு சோர்க்கத்தை கிட்டும் இங்கே பெண்ணினെ ഇവിടെ നിർത്തിട്ട് പോയിക്കോളേ നമ്മൾ നമ്മളുടെ മോളെ ഇതുവരെ തിരിഞ്ഞു നിന്നിട്ടില്ല ഒന്നും വിഷമിക്കണ്ട മോളെ ഇത് നിന്റെ വീടാ അതോട്ട് പോയിക്കോളൂ മോളെ അപ്പോ നമ്മെങ്കി എന്താണ് പറയേണ്ടത് പെണ്ണിന് വൈദ്യുണ്ടായി കഴിയുമ്പോ അല്ലല്ല നിക്കാരെ നിശ്ചയിച്ച് കഴിയുമ്പം അറിയിക്കും അപ്പോ തന്നാ മതി നമ്മൾ ഇറങ്ങട്ടെ പോയിട്ട് വരി നിന്റെ ഉമ്മ ആണെന്ന് വിചാരിച്ചോളി നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കണത് ചതിക്കാനാണ് ചതിക്കാനാ അതെ മോളെ ആ ചൈത്താന് നിന്നെ പോലുള്ള പല പെമ്പിള്ളേരെ ഇവിടെ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നിക്കാഹ് നടത്തിച്ച് വിടാനല്ല രാത്രിയില് ഈ വീടിന്റെ അടിയിലുള്ള നിലവറ കുയിൽ കൊണ്ടുപോയി നശിപ്പിക്കും പണ്ട് അച്ചടിച്ചാവാൻ തുടങ്ങിയ ഞമ്മളെ ഇവന്റെ ആൾക്കാര് പിടിച്ചിവിടെ കൊണ്ടുവന്ന് ഞമ്മളെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോ നമ്മളെ ചേത്താൻ കൂടിയത് പോലെ അവനെ കടിക്കുകയും മാന്തുകയും ചെയ്തു അത് കണ്ട് പേടിച്ച് അന്നു മുതൽ ഞമ്മളെ പുറത്തിറക്കാതെ എന്റെ അവത്തിട്ടിരിക്കുകയാണ് മോളെ ഞമ്മളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം മതിയെന്നാ മടവറഞ്ഞിട്ട് പോണ പോക്കാന്ന് ഈ പരിധിയിൽ നിന്ന് മടവടിച്ചാല് മോലാലിനെ ആ പെണ്ണ് കരുവാ പിടിക്കുമ്പോളെ കാണിപ്പിക്കണം ഒരു കാര്യം കൂടെ ചെയ്യാമെങ്കിലേ മോലാലിക്ക് 10 വയസ്സ് കുറഞ്ഞു കിട്ടും എന്തിനാണ് താടിക്ക് കരിതേക്കണം എടാ അമുക്കെ താടിക്ക് കരിതേശാലേ നമ്മള് മുത്തം കൊടുക്കുമ്പോ പെണ്ണിന്റെ മുന്നി കരിവച്ചെത്തണം അത് നേരാണ് നേരം വെളുക്കും പെണ്ണെ കണ്ട ഇബിലീസിനെ പോലെ അമുക്കെ നിനക്കും ബുദ്ധിയില്ലടാ ആ ഈ മോലാലോടത്ത് നടന്നാല് നമ്മക്ക് അങ്ങനെ ബുദ്ധി വരും ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ കള്ളി അതേടാ ഞമ്മള് തന്നെ പെണ്ണിനെ തപ്പി വന്നതാണല്ലേ ഉമ്മയില്ലാത്ത ആ പാവത്തിനെ ഞമ്മൾ രക്ഷിച്ചു വിട്ട് ഒറ്റ ശൗര്യം നമ്മൾ മരണം
നിന്റെ കെട്ടിയവളെ നീ തട്ടിക്കൊന്നവനല്ലേ? പറ്റെങ്കില് നിന്റെ ഈ കാല് വെട്ടാനെ കൊണ്ട് പണത്തോടെ എന്തെങ്കിലും ആ പിള്ളേരെ കൊണ്ടുവരുവിടാ. എന്താ എന്താ മോനെ? ഒന്നുമില്ല കൊച്ചുമ്മ, ഞമ്മള് ഉമ്മാനെ സ്വപ്നം കണ്ട്. ഈ ഇക്കായ്ക്ക് ഏത് നേരവും ഉമ്മാനെ പറ്റിയുള്ള വിസാരേ ഉള്ളൂ. നിനക്കറിയില്ല സേനബ, ഉരി അരിയിട്ട് കഞ്ഞി വെച്ചാല് ഉമ്മ അതിന്റെ വെള്ളം ഊറ്റി കുടിച്ചിട്ട് ചോറ് ഞമ്മക്ക് തന്നാണ് ഞമ്മളെ വളർത്തിയത്. മോനൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട. കായല് ചാടിച്ചത്ത ഉമ്മാന്റെ ഉശിര് ഇന്നും നിന്റെ കൂടെ തന്നെ ഉണ്ട്. മോൻ കിടന്ന് ഉറങ്ങാൻ നോക്കി. എന്ന് സ്വന്തം വീരാൻകുട്ടി, ഇപ്പോഴെങ്കിലും അവന് മകളെ കാര്യം ഓർമ്മ വന്നല്ല. മൊയലാളിക്ക് ഒരു മോറല്ലേ ഉള്ളൂ, സമയമാവുമ്പം അതിന്റെ കാര്യം ഓർക്കാണ്ട് വരുമാ. മോളാവിന എന്താ മുത്തപ്പ? മോളെ, നിന്റെ വാപ്പ നിന്നെ ഇത്തിക്കരെ കൊണ്ടുപോയി നിക്കാഹ് കഴിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കണം. ആളാകാരത്തോടെ വഞ്ചി അയച്ചു കൊണ്ടുപോകാനാണ് പരിപാടി. ഞമ്മൾ ഈ വീട്ടിന്ന് എങ്ങും പോവില്ല. മോളെ, നിന്റെ ഉമ്മ ഞമ്മക്കൊരൊറ്റൊരു മോളായിരുന്നു. അവള് മൂത്തായി, അതിനുശേഷം ഞമ്മ നിന്നെ ഇവിടെ കൊണ്ടെന്ന് വളർത്തി. ഇപ്പൊ നീ വലുതായി, നിന്റെ വാപ്പ നിന്നെ കൊണ്ടോളെന്ന് പറഞ്ഞാ നമുക്ക് മുടക്കാൻ പറ്റുമോ? ഞമ്മള് പോയാ പിന്നെ മൂത്താപ്പയ്ക്ക് ആരുണ്ട്? ഞമ്മളെ കാര്യം ഓർത്ത് മോൾ വിഷമിക്കട്ട. ഞമ്മള് മുഖത്താതിന് മുമ്പ് മോളെ നിക്കാതെ നടക്കണ ഞമ്മക്ക് കാണണം. ഇത്രയും വലിയ സ്വത്തുള്ള ഒരേ ഒരു മോളല്ലേ ഉള്ളൂ, പിന്നെന്തിനാണ് സീതാ പടത്തിന്റെയും പൊന്നിന്റെയും കാര്യം കണക്ക് കയറി പറയണം? അല്ലേ, ഉമ്മരുട്ടിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ അപ്പ പറയണ്ടേ. കവിഞ്ഞ് ഞമ്മക്കൊന്നുമില്ല. എന്നാലേ റംസാൻ കഴിഞ്ഞ് നിക്കാറ്. ഓ, അപ്പോ നമുക്ക് ഇന്ന് തന്നെ ഇത്തിക്കരയ്ക്ക് പോണം. ആളുണ്ട് പോക്കാണപ്പ. ഞമ്മടെ അരുമപ്പാളയൊക്കെ കണ്ട് ഉച്ചക്ക് ഷോറൂമിലൊക്കെ കഴിഞ്ഞ് പോകാം. വരെ അമ്മോ, ഞമ്മള് വരുന്നില്ല. അരുവപ്പാളയമാണ് പണ്ട് എത്തിക്കരേന്ന് വിളിച്ച പിള്ളേര് വരുമല്ലോ പള്ളക്കിട്ട് ഊറ്റിത്തന്ന ഞമ്മള് മയ്യത്തായി പോവും. എന്നാല് നീ അപ്പുറത്തേന്ന് വളരെ മനസ്സിലായി. പണം കൊടുത്തു വാങ്ങി അടിമകളെ കൊണ്ട് നിങ്ങളിപ്പോ ചാക്കണക്കിന് പണം പോലെ നിൽക്കണം. ഈ പാളയത്ത് നെരുക്കിയെടുത്ത ഒരു അടിമയെ പുറത്ത് കിട്ടാൻ വേണ്ടി ആലപ്പഴ അരായിമാര് കാതലിക്കുക. ഓടി പവൻ തരാമെന്ന് പറഞ്ഞ ഞമ്മ ഒരു തന്നെ വിലക്ക് കൊടുക്കില്ല. വിലക്ക് കൊടുക്കണേനെ കാണും. എവിന്റെയൊക്കെ ചാറ് കൂട്ടണമാരി പണിയെടുപ്പിക്കുന്നതാണ്. ഞമ്മടെ മോൻ ഉമ്മറുകുട്ടിക്ക് നിക്കാഹിന് അച്ചാരം വെച്ചിരിക്കുകയാണ്. തീരാ മോലാളിന്റെ മകളാണ് പെണ്ണ്. അതുകൊണ്ട് ഇപ്പോൾ പിറയുതിച്ച് പിറയോടുള്ള തീയതി ഇവനുക്ക് നിങ്ങൾ എണ്ണയിട്ട് മാനേജ് കൊടുക്കണം. നിക്കാഹിന്റെ അന്ന് അനക്കൊക്കെ ബയറ് നിറച്ച് കോഴി ബിരിയാണി തരിക്ക് പിരാന്താണോ? മുയ്ത്ത പിരാന്താൻ. രണ്ടു നാളായി ഒരുപിടി എണ്ണം പോലും തരാൻ തീച്ചൂളിട്ട് ഞങ്ങൾ പണിയെടുപ്പിച്ചിട്ട് ഇപ്പൊ മോന്റെ നിക്കാഹിന് ബിരിയാണി തരാമെന്ന്. വേണ്ടെങ്കിൽ വേണ്ട. വേണം. ഈ അടിമകൾക്കെല്ലാം ബിരിയാണി കൊടുക്കേണ്ട എന്നാണെന്ന് അറിയാമോ? പടച്ചോന് പോലും നിരക്കാ തന്നെയായും ചെയ്യണം എന്റെയൊക്കെ മയ്യത്തിന്. നിനക്ക് പുടി കിട്ടിയില്ലേ? ഈ ഇരുത്തറയിൽ ഉരുപ്പെടേണ്ട മനുഷ്യന്മാർ പുറത്തിയാളാൻ അധികം താമസമില്ലെന്ന്. നിന്നെയൊക്കെ ഈ ജന്മത്തെ നമ്മൾ വെളിച്ചം കാണിക്കില്ല. ഈ ദുനിയാവിൽ പടച്ചോനുണ്ടെങ്കിൽ ഭൂമി പൊട്ടിത്തെറിച്ചെങ്കിലും ഞമ്മൾ വെളിച്ചം കാണും. ഇവനെന്റെ മാനകർ, ഇവനിക്ക് പത്ത് നാളത്തേക്ക് തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. നിങ്ങളിങ്ങനെ ചൂട് പിടിക്കരുത്. ഇവിടെ ഇങ്ങനെ ഒരു അടിമപ്പാളെ ഉള്ളത് പുറത്തറിയരുത്. അറിഞ്ഞാലുണ്ട്. ഈ അടിമകളൊക്കെ ഞമ്മൾ ബലമെടുത്ത് വാങ്ങിച്ചതല്ലേ? അത് പണ്ട്. ഇപ്പൊ ഇങ്ങനെ അടിമ കച്ചവടം നടത്തുന്നത് ഉച്ചതരമാണെന്നാണ് സർക്കാർ ചട്ടം. അല്ലോ, അതേമ പറഞ്ഞിട്ടില്ല. എന്നാലേ
ഈ പാളയത്തിലുള്ളവർ അടിമകളാണെന്ന് പറയരുത്. പിന്നെന്ത് പറയും? ആയുധപ്പുരയിലെ പണിക്കാരെന്നെ പറയാവൂ. ഒരു ഒറ്റ എണ്ണത്തിനെ പുറത്തു വിടുകയും ചെയ്യരുത്. ഇപ്പോഴും ചിലരെല്ലാം അടിമക്കച്ചവടം ചെയ്യുന്നുണ്ടല്ല. ആ ചെയ്യുന്നവരെല്ലാം പിടിച്ച് ശിക്ഷിക്കാൻ റീജന്റ് റാണി ഒരു കുത്തം പോലീസ് മേധാവിയെ നിയമിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് സാഹിബിന്റെ ഒപ്പ് വാങ്ങിക്കാൻ ആ പയം വരണുണ്ടെന്നാണ് കേട്ടത്. താങ്കളെ ഇങ്ങോട്ട് അയക്കുന്ന കാര്യം റീജന്റ് റാണി നേരത്തെ അറിയിച്ചിരുന്നു. പ്രസിഡന്റ് അദ്ദേഹം കാത്തിരിക്കുകയാണ്. താങ്ക് യു. വെൽക്കം മിസ്റ്റർ അച്യുതൻ. മിസ്റ്റർ അച്യുതൻ, സ്പെഷ്യൽ ഓഫീസർ ഇൻ ട്രാവൻകൂർ പോലീസ്. ഗ്ലാഡ് ടു മീറ്റ് യു. മിസ്റ്റർ അച്യുതൻ, നിങ്ങളുടെ റാണി അടിമക്കച്ചവടം സ്റ്റോപ്പ് ചെയ്യുന്നതിൽ നമുക്ക് വളരെ വളരെ സന്തോഷമാണ്. എന്റെ നിയമനത്തിന് അംഗീകാരം വാങ്ങിക്കാനാണ് റീജന്റ് തിരുമനസ്സുകൊണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നമുക്ക് അറിയാം, ഐ അഗ്രി യുവർ അപ്പോയിന്റ്മെന്റ്, ബട്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കറക്റ്റായി ചെയ്യണം. യെസ് സർ. റീജന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ഇന്നും അടിമക്കച്ചവടം നടത്തുന്നവരുണ്ട്. ആരൊക്കെയാണ്? അബൂക്കർ മുതലാളി എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ അബൂബക്കർ, തട്ടാമലയിലെ അന്ത്രയോസ്, മാമൂട്ടിലെ ബീരാൻ, നമ്പ്യാരി മടക്കാർ, ഇവരൊക്കെയാണ് പ്രധാനികൾ. ഉടനെ തന്നെ ഇവരെയൊക്കെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാം. റിപ്പോർട്ട് മാത്രം പോരാ, മിസ്റ്റർ അശോകൻ ഇവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടു കെട്ടണം. അരിമക്കച്ചവടം നടത്തി പണം ഉണ്ടാക്കുന്ന സ്വത്തുക്കൾ സായിപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പേരുണ്ടെന്നാണ് കേട്ടത്. ഇത് എന്ത് ചെയ്യും ബീരാനെ? എന്ത് ചെയ്യണോ എന്ന് ആലോചിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നാ ഇങ്ങോട്ടിരിക്കൂ, നമുക്ക് സായപ്പിനെ ഒന്ന് കണ്ട് സങ്കടം പറഞ്ഞു നോക്കാം. അയാള് ചൂടനാണെന്നാ പറയുന്നത്. ഏത് ചൂടനാണേലും കുഞ്ഞിക്കുട്ടി കൊച്ചമ്മയെ കൂടി കൊണ്ടുപോയാ തണുപ്പിച്ചെടുക്കാവേ. എന്താ കുഞ്ഞിക്കുട്ടി, നീ എന്ത് പറയുന്നു? ഞാനൊന്ന് നോക്കാം. എന്നാലേ വലിയ തിരുമേനയും കെട്ടിലും കൂടെ പോയാ മതി. പെറുങ്കയ്യോടെ പോകല്ലേ? പണ്ട് ഈ കുശേലൻ കൃഷ്ണനെ കാണാൻ പോയില്ലേ, അവീല് പൊതിഞ്ഞുകൊണ്ട്. അതുപോലെ എന്തെങ്കിലും കൊണ്ടുപോകണം. എടാ ഏറ്റ അവീലല്ല അവന്, ഞമ്മക്കിതെല്ലാം ഒന്നാണോ? ഈ വെള്ളക്കാരൻ എന്താണ് ഇഷ്ടമെന്ന് ആർക്കറിയാം. പകയനക്ക് ഞണ്ട് വരുത്ത് ഇഷ്ടമാണ്. ഒരു കൂട്ടം ഞണ്ട് കൊണ്ടുപോകും. ഞണ്ടോ മ്ലേച്ഛം എന്നെ കൊണ്ടുപോയ സ്വത്ത് പോകുന്നതിനേക്കാൾ വലുതാണോ സായിപ്പിന്റെ ബംഗ്ലാവിൽ ഞണ്ടിനെയും കൊണ്ട് പോകുന്നത്? ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കുഞ്ഞുകുട്ടിയും കൂടെ പോകാം. ആ എന്നാലേ ഞമ്മൾ ഇന്ന് തന്നെ ഞണ്ടിനെ ഏർപ്പാട് ചെയ്ത് അറിയിക്കാം. രണ്ടുപേര് മുഖം കാണിക്കാൻ വന്ന് നിൽക്കുന്നു. എന്തോ ചെയ്യുന്നു മാഡം? കുളിക്കും. തപ്പി കടന്നു ബാത്തു ചെയ്യുന്നു. വിളിച്ചാൽ ഷാംപൂ കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി തേച്ചു കൊടുക്കും. നമസ്കാരം. സായിപ്പിന് ഞണ്ട് പ്രിയമാണെന്ന് കേട്ടു, അതുകൊണ്ട് കാഴ്ച കൊണ്ടുവന്നു. ഓ ഞണ്ടോ കേട്ടു തക്ക. ഗുഡ്. ട്രാവൻകൂറിലെ മുക്കുവർ വളരെ റിച്ച് ആണല്ലോ. അയ്യോ ഇവർ മുക്കുവരല്ല, ഞണ്ട് ഒരു ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാ. ഓ ഐ സീ. നിങ്ങൾ ആരാണ്? ഞാൻ നമ്പ്യാരി മഠത്തിലെ ലക്ഷ്മണൻ നമ്പ്യാരി. ഇത് എന്റെ ഭാര്യ കുഞ്ഞിക്കുട്ടി. ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ടേ. പറയൂ പറയൂ. അടിമക്കച്ചവടം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഭർത്താവിന്റെയും സഹോദരന്റെയും പേരുകൂടെ ചേർത്തിട്ടുണ്ട്. അവർ നിരപരാധികളാണ്. മിസ്സിസ് കുഞ്ഞേക്കുട്ടി, അതിനൊരു സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. മിസ്റ്റർ അച്യുതൻ, അവരെ കണ്ടാ മതി. സായിപ്പ് അച്യുതനോട് പറഞ്ഞ് പേര് വെട്ടിക്കണം.
ഇല്ലെങ്കിൽ കുഞ്ഞുകുട്ടിയുടെ കാര്യം കഷ്ടത്തിലായി പോകും. ഭക്ഷിക്കാനാണോ ഞണ്ട് കൊണ്ടു വന്നത്? നീ തൊണ്ട് മൂട്ടിച്ചെന്നാ പരാതി. എനിക്കതല്ല തൊഴില്. ചൂട്ടിച്ചോ, പുതിയ ഇൻസ്പെക്ടർ ആള് പെശക. അദ്ദേഹം പുതിയതൊന്നുമല്ല, ഈ നാട്ടുകാരൻ തന്നെയാ. പണ്ട് കടലിൽ പോയി ചത്ത മാധവന്റെ മകൻ അച്യുതൻ. എന്റെ കുടുംബത്തെ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. യജമാനെ, സലാം യജമാനെ. ാണ് കൊണ്ട് ഞമ്മക്ക് ആരോട് ചോദിക്കേണ്ട കാര്യമില്ലേ? എന്ന് തന്നെ വെച്ചോളി. അങ്ങനെ പറയുന്നു മരിയ വിളക്കി തൊട്ട് മനസ്സില്ല. മനസ്സില്ല യജമാനിക്ക് ക്ഷണയുണ്ടെങ്കിൽ ഞമ്മടെ കയ്യിലിരിക്കുന്ന വിളക്ക് നിങ്ങൾ മേടിച്ചോളി. ഞാനിവിടെ ഇരിക്കെ ഇവനെ വിളക്കോട്ട് പോകുന്നു. ഈ കട്ടയിൽ ഉറുമ്പരിക്കുക, അത് കൊള്ളാമല്ലോ. ഈ വിളക്ക് ഞമ്മൾ കട്ടതല്ല. പണ്ട് നിങ്ങൾ ഞമ്മക്ക് തരാനുള്ള കടത്തിന് ഞമ്മൾ പകരം എടുത്തതാ. നിന്നോട് ആരോട് കടം പിടിച്ചത്? ഏമാ അന്ന് കൊച്ചായിരുന്നുകൊണ്ട് ഓർമ്മ കാണില്ല. അമ്മച്ചി, ഒരു കൊച്ചു നിലവിളക്ക് പണയം വെച്ചോണ്ട് നിങ്ങൾ അരി മേടിക്കാൻ വേണ്ടി ഞമ്മുടെ ഉമ്മാന്റെ അടുത്ത് വന്നത് ഓർമ്മയുണ്ടാ? നിലവിളക്ക് മേടിക്കാതെ തന്നെ എന്തുമാത്രം അരി ഞമ്മളെ ഉമ്മ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിലവിളക്ക് പണയം എടുത്തുകൊണ്ട് കല്യാണിക്ക് ഈ വീട്ടിൽ നിന്ന് അരി മേടിക്കാൻ പറയുന്നതാണ്. കുഞ്ഞെ, നീ പാത്തുമ്മയുടെ മോനാണോ? അതെ അമ്മച്ചി, ഞമ്മൾ പാത്തുമ്മാന്റെ മോൻ പക്കിയാണ്. ഞമ്മളുടെ ഉമ്മ നിങ്ങളുടെ വഴക്ക് മേടിക്കത്തില്ലടാ. പിന്നെ ഇങ്ങനെ അരി മേടിക്കുന്നത്? ഞമ്മളുടെ വീട്ടിൽ അരിയുണ്ട്, അത് നിങ്ങൾക്ക് ഉള്ളതാ. പക്കി എന്നോട് ക്ഷമിക്കൂ, നിന്നെ എനിക്ക് മനസ്സിലായില്ല. അമ്മച്ചിയും മോനും ഈ നാട്ടിൽ വന്നതറിഞ്ഞുകൊണ്ട് ഒന്ന് കാണാനാണ് ഞമ്മൾ വന്നത്. ഇതാ ഇത് പിടിക്ക്. ഒരിക്കലും കെടാണ്ട് ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത്. പാത്തുമ്മ എവിടെയാ മോനെ? ഞമ്മളെ അന്ന് അടിമയായിട്ട് പിടിച്ചോണ്ട് പോയപ്പോ ഉമ്മ കാലിച്ചാടി ആയിഷറാണ്ട്. ഞമ്മ ഇന്ന് ആരോരുമില്ലാത്തവനാണ്. അങ്ങനെ പറയാതെ നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. നാം ആധാരം നടത്താൻ നിശ്ചയിച്ചിരുന്ന പറമ്പ് മാമൂട്ടി വീഴാൻ നോക്കുന്നുണ്ടെന്നാ കേൾവി. അയാൾ തട്ടിയെടുക്കാൻ സൂക്ഷിക്കും. നമ്മളോട് മത്സരിക്കാൻ വേണ്ടി വീരാൻ വളർന്നിട്ടില്ല ചേട്ടാ. എന്ന് പറയരുത്, സ്നേഹം ഭാവിച്ച് നിൽക്കുന്നെങ്കിലും പണക്കാര് തമ്മിലാ ഉള്ളുകൊണ്ട് ചോദിക്കാത്ത. എന്തായാലും ആ പറമ്പ് നമ്മൾ തന്നെ എഴുതിക്കും. പിന്നെ ഒരു കാര്യം, പറമ്പ് കുഞ്ഞുകുട്ടിയുടെ പേര് തന്നെ എഴുതിക്കണം, ഇല്ലെങ്കിൽ അവൾ ഇവിടെ കിടച്ചു ഉറക്കില്ല. അമ്മുനി, എള്ളെണ്ണ ഇല്ലാത്തതുകൊണ്ട് കൊച്ചമ്മ കുളിച്ചിട്ടില്ല. ആ ചക്കാലമുത്തയ്യൻ എണ്ണ കൊടുത്തേ ഇല്ലേ? കൊച്ചമ്മ ദേഷ്യം കൊണ്ട് അറ പൊളിക്കുമെന്നാ തോന്നുന്നത്. ദേഷ്യം ഇല്ലാത്തപ്പോഴും എല്ലാം പൊളിക്കുന്ന പ്രകടനം ആ കുഞ്ഞുകുട്ടി. പിന്നെ എണ്ണ ഇല്ലെങ്കിൽ പറയണോ? ജ്യേഷ്ഠനകത്തേ കയറി ഒന്ന് സമാധാനപ്പെടുത്തിയായിരുന്നു. ശരി കുഞ്ഞുകുട്ട, നീ എവിടെ പോകുന്ന? എന്നെ ഇടാൻ നീ ആവോ എന്നത് അല്ലേ? കുത്തകയാ കുത്തകയാ, എന്താ മാത്രമുള്ളത്? എന്റെ മോള് ഗൗരിക്കുട്ടിയെ കാണുന്നില്ല. അയ്യോ, വല്ലവരും അടിച്ചുകൊണ്ട് പോയതായിരിക്കും. തന്റെ മോൻ ചുപ്പനറിയാതെ ഒരിടത്തും പോവില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അവൻ നമ്പ്യാതി മഠത്തിലെ കെട്ടിലമ്മയ്ക്ക് എള്ളെണ്ണ കൊണ്ട് പോയിരിക്കുക. മാത്രമല്ല, അവൻ ഇന്ന് വരെ ബ്രഹ്മചാരിയാ. അതെ അതെ, ബ്രഹ്മചാരി ആയതുകൊണ്ടാ ഇന്നലെ രണ്ടിനെയും കൂടെ ഞാൻ വൈക്കോസുറിനകത്ത് നിന്ന് പിടിച്ചത്. ശിവ ശിവ, താൻ എന്താ ഈ പറയണത്? എന്റെ മോൻ ഒരിക്കലും അങ്ങനെ എന്തായത് എന്തായത്? ആര്, ഗൗരിക്കുട്ടിയോ? ബ്രഹ്മചാരി ഇപ്പൊ കണ്ടോ? നീ എള്ളെണ്ണയും കൊണ്ട് പോയെന്നല്ലേ? ഉവാ,
ഇറങ്ങാൻ നേരത്തെ ഗൗരിക്കുട്ടി വന്നു, ഇച്ചിരി നേരം വർത്തമാനം പറയാൻ വിളിച്ചു. അതിന് ഇതിന്റെ ഇടയിൽ കയറി എന്തിനാടാ? ചക്കിന്റെ കണ ഉറപ്പിക്കാൻ ഇച്ചിരി ചക്കയുടെ കെടുക്കാൻ കയറിയതാ. നീ കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. എടോ മാനുള്ളേ, ഇവരെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. തനിക്ക് കൂടെ സമ്മതമാണെങ്കിൽ കെട്ടിച്ചളയാ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. അടുത്ത് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി അതങ്ങോട്ട് നടത്തിക്കളെ. ഗൗരിക്കുട്ടി അച്ഛന്മാരുടെ കാലിലേക്ക് വീട്. നമസ്കാരം. എന്നോട് കൊടുത്തോടാ അവന്റെ ഒരു നമസ്കാരം. ഇന്നെന്താണോ മേനോ? ചിക്കൻ മട്ടൻ? നോ, ഇന്ന് രണ്ടോ വേണം, രണ്ടു ഇഷ്ടോ. അണ്ടർസ്റ്റാൻഡ്? കർത്താവ്, ഈ നേരത്തിന് എവിടെ പോയി ഞണ്ട് കൊണ്ടുവരാന്? തനിക്ക് ഉദ്യോഗം വേണേ, എവിടെയെങ്കിലും പോയി പിടിച്ചോണ്ട് വന്ന് വേവിച്ചു കൊടുക്കണം. എത്തിക്കാരേക്കു പോകും, ഞണ്ടു പിടിക്കും, കൊന്തു പേരും ഭണ്ഡാരത്തിനു വെച്ചു കൊടുക്കും. നീ എണ്ണ കൊണ്ടുവരാൻ താമസിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടി ഞങ്ങളുടെ പേര് എന്തുമാത്രം കയറ്റുന്നു അറിയാവോ? തിരുമേനിമാരോട് മാത്രമല്ലേ, എണ്ണ അവൻ ഏൽപ്പിച്ചപ്പം എന്റെ കുളത്തിൽ കയറി ഒരു പിടി പിടിച്ചു. കയ്യിൽ എണ്ണമയം ഉണ്ടായിരുന്നോണ്ട് കൈ വഴുതി പോയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കൈ കിട്ടിയിരുന്നെങ്കിൽ അവൾ പൊട്ടിച്ച് അവിടെ കൊള്ളു. അച്ഛൻ ഒരു കാര്യം പറഞ്ഞ അയച്ചു. എന്ത് കാര്യമാ? ഇന്ന് കൊണ്ടുവന്ന എണ്ണയുടെ പണം കൂടെ കണക്കിൽ എഴുതിയിട്ട് ആധാരം നടത്തിച്ചു തരണമെന്ന്. കണക്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. വസ്തുവിന്റെ വിലക്കൊണ്ട് എണ്ണ തന്നു കഴിയുമ്പോ എനിക്കറാന്ന് പറഞ്ഞേക്കൂ. അവന്റെ ആയുസ് മുഴുവൻ എണ്ണ കൊണ്ട് തന്നാലും വസ്തുവിന് എഴുതി കൊടുക്കാൻ പാടില്ല. ഏമാൻ ഇതങ്ങ് എടുത്തിട്ട് ഞമ്മളെ പേരെന്ന് വല്ലോ. ഇത് കൈക്കൂലിയാണെന്ന് കരുതണ്ട, ഒരു സന്തോഷമായിട്ട് വെച്ചോ. കമ്മീഷൻ തരത്തിന് ചെറിയൊരു കമ്മീഷൻ. നേരാ പണയാണല്ലോ സർവതാര പ്രധാനം. പ്രായമുള്ള ഓ ഞങ്ങൾ കൂട്ട നിർക്കണം. അടിമക്കച്ചവടം നടത്തിയുണ്ടാക്കിയ പണമല്ലേ ഇത്? ഇതുകൊണ്ട് എന്നെയും വിലക്ക് വേണമെന്ന് വിചാരിച്ചോ? മനസ്സിപ്പോഴും അതാ നിൽക്കത്തില്ല. ഇനി ഞമ്മളീ മുറ്റത്ത് വരില്ല. ഞാൻ ക്ഷമിക്കും. ആ പണക്കിൽ തലയിൽ വെച്ചു. ഞാൻ പറയുന്നത് വരെ ഒറ്റക്കാലം പേര് തീർക്കണം. ശ്രദ്ധിക്കും. നമുക്ക് അസാരം വാദത്തിന്റെ അസുഖം. നിനക്കൊന്നും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? അമ്മേ, അമ്മേ, ഈ നമ്മുടെ കല്യാണിയല്ലേ? കല്യാണിയല്ല, കല്യാണി അമ്മ. മനസ്സിലായോ? അമ്മയ്ക്ക് ഇവരെയൊക്കെ മനസ്സിലായോ? മനസ്സിലായി. അന്ന് അമ്മ എന്നെയും കൊണ്ട് ഒളിച്ചോടിയില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇന്ന് അടിമപ്പാളയത്തിലായിരുന്നേനെ. കല്യാണി അമ്മേ പടച്ചോളം വിചാരിച്ചു നമ്മളെ വിട്ടയക്കാൻ പറയും. അവരെ വിട്ടയക്കും അമ്മേ. ഈ നീചന്മാരോട് ദയ കാണിച്ചാൽ ദൈവം എന്നെ ശിക്ഷിക്കും. കല്യാണി അമ്മേ, അസാരം മൂത്ത ശങ്ക വരണുണ്ട്. എന്നെ വിട്ടേക്കുന്ന ആളല്ലതും അമ്മ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ വിടുന്നു. പോയിക്കോ. അപ്പോ ഈ അരയത്തിന്റെ പോലും ഇത്ര വലിയ ആഫീസാകുമെന്ന് നമ്മൾ കുടിച്ച വെള്ളത്തിൽ പോലും വിചാരിച്ചു. ഇനി അവന്റെ കൈ നമ്മളെ കിട്ടിയാൽ തന്റെ കാലം ഭൂമി തൊടാന്നു. അവന് പണ്ടത്തെ വൈരാഗ്യം ഇപ്പോഴും ഉള്ളിലുണ്ട്. നമ്മുടെ സ്വത്തുക്കളെ കണ്ടുകിട്ടനക്കുണ്ട്. അവരെന്തും ചെയ്യും. അത് സാധിച്ച അതിനു മുമ്പേ ആമീനന്റെ നിക്കാവ് നമുക്ക് നടത്തണം. അവക്കൊക്കെ നമ്മൾ ആള് പറഞ്ഞിട്ടുണ്ട്. നിക്കാവ് ഈ ബീച്ചിൽ വെച്ച് നടത്തണമെങ്കിൽ ആദ്യം വേറൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യമാണ്? ഇവിടെ അടച്ചിട്ടിരിക്കുന്ന ഫാത്തുമായെ പുറത്തെവിടേക്കെങ്കിലും മാറ്റണം. എടാ നമുക്ക് അവളെ പുറത്തു വിട്ടാലേ ഇയാത്തൂരെ നമ്മൾ വന്ന കാര്യം പുറത്താവും. അത് നേരാനല്ല അപ്പാ, നിലവറക്കുടിയിലിട്ട് പൂട്ടിക്കണേ. അത് കൊള്ളാം, പക്ഷേ അവർക്ക് എത്തുന്നതിന് ഉപേക്ഷിക്കണം. ഇപ്പൊ തന്നെ കൂട്ടാൻ പോലാളി കഴിഞ്ഞ അടുക്കളന്റെ മൂലയ്ക്ക് കുത്തിയിരിപ്പുണ്ട്. ആലപ്പുഴ അവക്കറും ഒരാളെയും കൂട്ടരും വരണുണ്ട്. നേരം വന്ന ഒരു പിരിച്ചെടുക്കണം. ഒരുക്കാവേ നടക്ക ചെല്ല്. നടക്കാനല്ലേ പണ്ടത്? അമ്മക്കാരൻ ഇനി ഈ നിലവറ കിടന്നാ മതി. ഇത്തിരി ദശം മേടിച്ചാണ് നീ നമ്മളെ കൊല്ലി. പാടില്ല, നിന്നെ തൊട്ടാല് മൊയലാളി ശവട്ടിക്കൊന്ന കെട്ടിയോളൂ. ഇന്നായി വന്ന് മൊയലാളിയെ തട്ടുമെന്നാണ് കൊല്ലാക്കാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വരുഷമായിട്ട് നിന്നെ പുറത്തു വിടാഞ്ഞത്. ഇനിയും
നീ ഇവിടെ കിടന്ന് മയ്യത്തായി. നാളത്തേക്ക് നമ്മളെയൊക്കെ ഭക്ഷണം ചെയ്യണമെന്നല്ലേ നിന്റെ മോലാളി പറഞ്ഞിരിക്കുന്നത്? പണിയെടുക്കാൻ വേണ്ട വാപ്പാന്റെ അടുത്ത് പറയാൻ ആ പട്ടി പോയി മോലാളിയും കണ്ടാണിമാരെയും കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ ഭയക്കരുത്. ആരെ വന്നാലും നമുക്ക് ഈ പാറയെ പൊളിച്ച് പുറത്തു ചേർന്നു. ഒന്നുകിൽ ഈ ദുനിയാവിൽ നമുക്ക് മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്നു, ഇല്ലെങ്കിൽ ഈ നരകത്തിൽ കിടന്ന് ചാടാം. നിങ്ങൾ തയ്യാറാണ്? നീയൊക്കെ ഇനി പണിയെടുക്കില്ല അല്ലടാ. ഇല്ല, ചെയ്താനായി നീ ഇനി നമ്മളെ വെച്ച് പണം സമ്പാദിക്കാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഇന്നും അത് അടിമകളല്ല. ഇവനെ പിടിച്ചെടുത്ത് ഇവന്റെ കണ്ണിനെ കുറ്റപ്പെടുക്കുക. Thank you.
നമ്മൾ അടിമകളല്ല. പോയി, നിങ്ങളെ അടിമകളാക്കി വിറ്റ മോലാളിമാരുടെ അടുത്ത് പോയി വിറ്റ കാശ് പലിശ സഹിതം ചോദിക്ക്. തന്നില്ലെങ്കിൽ ഓമാരെ കൊല്ലിൻ. ഞാനാടാ മനുഷ്യന്റെ തലപെട്ടവൻ. ആ ആരാലും വേണ്ടില്ല, വെക്കൻ നമ്മുടെ ദാടിയും മുടിയൊക്കെ വെട്ട്. ഉമ്മ എന്തിനാ കരയണത്? ഒന്നുമില്ല മോളെ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഒരേ ഇരിപ്പിരുന്നിങ്ങനെ കരയണത്? എന്താ സീനവ? ഉമ്മ ഉച്ച മുതൽ ഒന്നും കഴിക്കാണ്ടിരുന്ന് കരച്ചിലാണിപ്പ. കാര്യം ചോദിച്ചിട്ട് പറയണമില്ല. എന്താ കൊച്ചുമ്മ, എന്തുണ്ടായെന്ന് നമ്മളോട് പറയും. ഒന്നും ഉണ്ടായില്ല മോനെ. ഇക്ക വീരാമാലാലിയുടെ മോക്ക് നിക്കാഹ് നടക്കാൻ പോകുന്ന ഗൗരിക്കുട്ടി വന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങി ഞാൻ ഈ കരച്ചില്. ആ ഷൈത്താന്റെ മോക്ക് നിക്കാഹ് നടക്കുന്നതിന് കൊച്ചുമ്മ കരണെന്തിന്? മോനെ, വീരാ മുതലാളിക്ക് പറന്നതാണ് എന്റെ ഈ മോള്. ഞമ്മള് ബൈറ്റ് കണ്ണിയായിരുന്നപ്പോഴാണ് ആ മനുഷ്യൻ ഞമ്മളെ മോയെ ചൊല്ലിയത്. ഇവളെ ബാപ്പ ആരാണെന്ന് ഞമ്മൾ ഇതുവരെ ഇവളോട് പറഞ്ഞിട്ടില്ല. മോനെ, ഇവളെ കളിയിലെ പെണ്ണിനാണ് ഇപ്പൊ നിക്കാഹ് നടക്കാൻ പോണത്. ഇവളെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കുന്ന കാര്യം വിചാരിക്കുമ്പോ നമ്മുടെ നെഞ്ച് പൊട്ടിപ്പോണം മോനെ. കൊച്ചുമ്മ, ഒരേ ബാപ്പാന് പിറന്ന കുട്ടികളില് ആദ്യം നിക്കാഹ് നടക്കേണ്ടത് മൂത്തത് കാണും. സേനബാന്റെ നിക്കാഹ് നടക്കാണ്ട് ബീരാന്റെ മോളെ നിക്കാഹ് നടക്കില്ല. ഇങ്ങനെ
വീരാമുകാരി ആണത്വമില്ലായ്മ കാണിച്ചത് കൊണ്ടാണ് ഞമ്മളിത് ചെയ്തത്. ആ ഷെയ്ത്താന്റെ കണ്ണു തുറക്കുമ്പോൾ ഞമ്മൾ നോക്കട്ടെ. ബാപ്പ ചെയ്ത തെറ്റിന് മകളാണല്ലോ പകരം വീട്ടുന്നത്. അതേ ബാപ്പയ്ക്ക് പറഞ്ഞ മറ്റൊരു മകളുടെ വേദന അയാൾ അറിയണം. എടാ, നിക്കാഹിന്റെ നേരം കഴിയണതിന് മുമ്പ് നീ പെമ്പച്ചനെ ഇത്തിക്കര കൊണ്ടു വിടണം. ഇല്ല കൊച്ചുമ്മ, ഇവളെ ഞമ്മൾ വിടണമെങ്കിൽ ഇവളെ ബാപ്പ ഇവിടെ വരണം. അയാളോട് ഞമ്മക്ക് ചിലതെല്ലാം ചോദിക്കാനുണ്ട്. അപ്പോ നീ കൊണ്ട് വിടില്ല അല്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നാല് ഞമ്മൾ ഇവളെ കൊണ്ട് വിടാൻ പോവാണ്. മോനെ, ഇവൻ നിന്നോട് ചെയ്ത തെറ്റിന് ഞമ്മൾ മാപ്പ് ചോദിക്കുന്നു. നടന്നതെല്ലാം മറന്നേക്ക്. വാ മോളെ. കൊച്ചുമ്മ, കൊച്ചുമ്മ, ഒരേപ്പാട് തട്ടിക്കൊണ്ടുപോയ പെണ്ണിനെ ഞമ്മ കൂട്ടാടാ. അങ്ങനെ പറയല്ലേ, ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞമ്മളെ മോൻ ആമിനിയോട് പെരുമാറിയത്. സംശയം ഉണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്കി. നമുക്ക് ആരോടൊന്നും ചോദിക്കണ്ട. നിങ്ങൾ ചെന്ന് നമ്മുടെ കൂട്ടരൊക്കെ പന്തളിൽ നിന്ന് പിടിച്ചറിക്കൊണ്ട് പോയി. പടച്ചോനെ ഓർത്ത് ഒരു പാവപ്പെട്ട പെൺകുച്ചിന്റെ ജീവിതം പായാക്കല്ലേ നമ്മൾ കാലു പിടിച്ച അപേക്ഷിക്കുക. പണ്ട് ഞമ്മള് നിന്നെ മൊഴി ചൊല്ലിവിട്ട് അതിന് നീ നിന്റെ മകനെ കൊണ്ട് ഞമ്മളോട് പകരം വെട്ടി അല്ലേ? അപ്പൊ ഞമ്മടെ മോനല്ല, നിങ്ങള് കാരണം കായലി ചാടി ചത്ത പാത്തുമാന്റെ മോൻ പക്കിയാണ്. അവന് ഞമ്മളാണ് വളർത്തിയത്. പാത്തുമാന്റെ മോൻ പക്കിയ, അവൻ എന്തിന് ഞമ്മളെ മോളെ തട്ടിക്കൊണ്ടു പോയി? നിങ്ങളെ സോനെ തന്നെ പറഞ്ഞ ഞമ്മടെ മോള് പിറനറിഞ്ഞു നിക്കണ്. നിങ്ങളതിനെ തിരിഞ്ഞു നോക്കാത്തതിന്റെ ബസമം കൊണ്ടാണ് അവരത് ചെയ്തത്. നീയും അവരെ ചേർന്ന് ഞമ്മളെ മാനം കെടുത്തി. ഇനി നിന്റെ ഉയർന്ന് നമ്മൾ വെച്ചിരിക്കില്ല. രണ്ടുപേരെയും ഒരുമിച്ച് തട്ടി നീ അവളെ പിടിച്ച് ആ കച്ചിപ്പിളി കെട്ടി പക്കി വരുമ്പോ രണ്ടിനെയും ഒന്നും ചേർത്തിട്ടുണ്ട്. ഉമ്മ പോയിട്ട് ഇതുവരെ കാണണില്ല. ആ ഷൈത്താൻ അവിടെ പോകണ്ടെന്ന് നമ്മൾ നൂറുവട്ടം പറഞ്ഞതല്ലേ? എന്നിട്ട് കേട്ടാ? നമ്മക്ക് പേടിയാവണിക്ക. നീ പേടിക്കണ്ട, നമ്മൾ ഇപ്പൊ തന്നെ പോയി കൊച്ചുമാനെ കൊണ്ടുവരാം. അവിടെ പോകുന്ന സൂക്ഷിച്ചു വേണം. ആ പെണ്ണിനെ വള്ളത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നോണ്ട് നിന്നെ കൈ കിട്ടിയ അവർ കൊന്നുകളി. മണ്ണിപ്പിറന്നാ എന്നായാലും മയ്യത്താകണം. പിന്നെ പേടിച്ചിട്ടെന്ത് കാര്യം? എന്നാ ഞാൻ കൂടെ വരാം. നീ വരണ്ട, നീയും ഗൗരിക്കുട്ടിയും നിക്കാഹ് കഴിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അത് സാരമില്ല, ഞാനും ഗൗരിക്കുട്ടിയും ഐഷാവമ്മയുടെ കഞ്ഞിയും ഒത്തിരി കുടിച്ചിട്ടുള്ളവരാ. ഞാൻ സൈനികക്ക് കൂട്ടിരുന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. എന്നാ ബാ. എന്തിനാണ് ഇവിടെ തെറ്റിയിട്ടിരിക്കുന്നത്? ഞമ്മളെ, ഞമ്മടെ മോനെയും കൂടി ഈ കച്ചിപ്പിരയിലിട്ട് തീ വെച്ച് കൊല്ലാൻ വേണ്ടി ഭീരാ മുതലാളി പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. ഭീരാ മുതലാളി ഞമ്മളെ അടിമയാക്കി വിട്ടാൽ ശൈത്താൻ. ഓനോട് പകരം ചോദിക്കാനാണ് ഞമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, നിങ്ങളെ ആരാണ് കൊല്ലാൻ വരുന്നത് ഞമ്മളൊന്ന് കാണത്തില്ല. സത്യം പറ ഐഷാമ്മ എവിടെ? കച്ചുപുരേന്റെ അകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്. പക്കി, നീ പോയി കൊച്ചുമ്മ രക്ഷിക്കേ, ഞാനിവിടെ നോക്കണം. മോനെ, ഇത് പന്തം കൊണ്ട് ആള് വരുന്നുണ്ട്. അമ്മ ഇവിടെ മതിങ്ങി തുണി. മോനെ ഞമ്മൾ നോക്കണം. Thank you.
നീ അടിമക്കണ്ടല്ലേ? അതേടാ, നമ്മൾ പക്കിയാണ്. പണ്ട് നീ കെട്ടയിച്ചു വിട്ട പക്കി. പക്കിയാ? അതേടാ പക്കി. അടിമേ ഇവനാണ് പണ്ട് ഞമ്മളെ രക്ഷിച്ച അടിമക്കണ്ണ്. ഞമ്മളെ ഇവനെ രക്ഷിച്ചത്? പക്കി വാ, നമുക്ക് പോകാം. ഞമ്മളെ കൊച്ചുമാനെ കെട്ടിയിട്ട ബീരാനെ കാണാതെ ഇവിടെ നിന്ന് പോകാനാ? അല്ലോ, ബൈക്കിന് പോകണ്ട മോനെ, ഞമ്മക്ക് വീട്ടിലേക്ക് പോകാം. അടിമയെ പെരുമാറിക്കോ. എടാ ശൈത്താനെ, നമ്മൾ ആരാണെന്ന് നിനക്കറിയാവോ? നീ കാരണം മാറ്റിച്ചാടിച്ചത്ത ബാത്തുമ്മാന്റെ മകൻ പക്കി. നീ ചെയ്ത അന്യായങ്ങൾക്ക് പകരം ചോദിക്കാതെ നിന്നെ നമ്മൾ വിടൂല്ല. കൊച്ചുമ്മ പറഞ്ഞതുകൊണ്ട് നിന്നെ ഇപ്പൊ നമ്മൾ വിടുന്നു. പക്ഷേങ്കിൽ ഇനിയും നമ്മൾ വരും. കരുതലോടെ ഇരുന്നോളി. വരി കൊച്ചുമ്മ, വളാടിമേ. നമ്മളും വരുവടാ. നമ്മുടെ മോനെ പടത്തോനെ, ഞമ്മക്ക് നമ്മുടെ മോനെ ഒന്ന് കാണാനൊക്കെ ഇല്ലല്ലോ. മക്കളെ, മോനെ എണീറ്റ് ചോറണ. എണീക്കത്തില്ലേ? എന്നാ പുറക്ക ഞമ്മൾ ഇപ്പൊ തീർത്തരാ. ഇക്കയാണെന്നാണ് ഞമ്മ വിചാരിച്ചത്. അതിനെന്താ? അടിമക്കൻ ഇക്കായ്ക്ക് മാത്രമല്ല, ഇക്കാന്റെ പെങ്ങൾക്കും കൂട്ടുകാരന. കൂട്ടുകാരനക്ക് വിശക്കുന്നില്ലേ? ശേലരടുത്ത് വന്നാല് പിന്നെ വിശപ്പേ അറിയില്ല. ചോറ് വിളമ്പി കഴിഞ്ഞു. പക്കിയൂടെ വരട്ടെ. ഇക്ക എവിടെ പോയിരിക്കുന്നെന്ന് ആർക്കറിയാം? ഞമ്മക്കറിയാം. എവിടാണ്? രണ്ട് ചുരുട്ടുവാൾ ഉണ്ടാക്കിക്കാൻ കൊല്ലന്റെ ആലി പോയിരിക്കുകയാണ്. എന്തോ അമ്മ, നീ ഭർത്താനം പറഞ്ഞോണ്ട് നിക്കാനോ? വിളിച്ച് ചോറോട് വിളമ്പി തരുവ. എന്നും പറച്ചോന്നു പറഞ്ഞാലും ആ ചെറുക്കയിൽ നിന്നെ കെട്ടത്തില്ല. ഞമ്മറുള്ള കൂറുകൊണ്ട് അവന്റെ ബാപ്പ നിന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞു. നമുക്ക് ഉടനെ അത് നടത്തണം. ബാപ്പ ഒരു മനുഷ്യനാണ്, മൃഗമാണെങ്കിലും ഇങ്ങനെ പറയില്ല. നിന്റെ അഹങ്കാരം കൊണ്ടാണ് ആ നിക്കാതെ നടക്കാതെ പോയത്. ഞമ്മളെ അഹങ്കാരം കൊണ്ടല്ല, ബാപ്പാന്റെ ദുഷ്ടതരം കൊണ്ടാണ്. ബാപ്പായ്ക്ക് ജനിച്ച ഒരു മോളല്ലേ അക്കരെ ഉള്ളത്? ആ ഉമ്മായിക്ക് മോൾക്കും ഒരു നേരം കഞ്ഞിക്കുള്ള പക ബാപ്പ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഐശാനെ ഞമ്മൾ മോശല്യതാ. ബാപ്പ ഏത് മൊയ്ശല്യാലും തീരാത്തതാണ് വാപ്പായും മോളും തമ്മിലുള്ള ബന്ധം. നീ ഞമ്മളെ പഠിപ്പിക്കുകയാണ്? അല്ല, സൈനബ നമ്മുടെ മൂത്ത സഹോദരിയാണ്. വാപ്പ മനുഷ്യനാണെങ്കിൽ
അവളുടെ നിക്കാഹ് ആദ്യം നടത്തണം. ഞമ്മക്ക് മനസ്സിലടി. എന്നാൽ ഞമ്മളൊന്ന് പറയുന്നു, സൈനവാന്റെ നിക്കാഹ് കഴിയാണ്ട് ഞമ്മൾ നിക്കാഹിന് സമ്മതിക്കില്ല. നമ്മുടെ ഉമ്മനെയും മാമാവിന്റെ ശൗര്യത്തെ കൊന്നു, അതുപോലെ നമ്മളെയും കൊന്നോളി. അപ്പുറത്ത് മൂന്നാല് ആൾക്കാർ വന്നിരിക്കുന്നു, അക്കം പറയും. ഞമ്മള് പൊന്നാനീന്ന, പേര് അലിക്കുഞ്ഞ്. അത് ഞമ്മടെ കെട്ടിയോള് കുഞ്ഞിപ്പാത്തു. അത് മകള് മൈമൂൻ. അത് കൊച്ചുമോള് സൊഹറ. ഇവിടെ വരുന്ന പെൺകുട്ടികളെ എല്ലാം മൊയലാളി മംഗളമായി ചടങ്ങ് നടത്തിയിട്ട് വിട്ടിട്ടുള്ളൂ. നമ്മുടെ കൊച്ചുമോളെ വെളിയിൽ നിർത്തിച്ചു കൊടുക്കാനാണ് നമ്മൾ വന്നത്. ശ്രീരാമോളെ കുണ്ണിക്ക് അറിയിപ്പിക്കാനാണ്. ഞമ്മക്ക് ഈ കിളമ്പന വേണ്ട. എന്ത് പറഞ്ഞടി, മോലാലി കളവനാണെന്നാ? ഇങ്ങനെങ്കിലും ആൾ വിട്ടുതാളെയാ. വള്ളക്കളവി വെച്ച് പോരോത്തന്മാര് ബീരാങ്കുട്ടിയെ കുറിച്ച് ഇല്ലാവശ്യം പറയുന്നത് കേട്ടപ്പോഴാണ് ഞമ്മുടെ കൊച്ചുമോളെ ബീരാങ്കുട്ടിക്ക് തന്നെ തരണമെന്ന് ഞമ്മക്ക് ഭാഷ വന്നത്. ഉപ്പാപ്പ, ഞമ്മക്ക് ഈ നിക്കാഹ് വേണ്ട. നമ്മള് തൊഴിൽ വെച്ചാലും പെണ്ണെ കയ്യിൽ കിട്ടിയ നസീബ് കളഞ്ഞാറുണ്ടല്ല. നിക്കാവിന് സംഭവിച്ചാല് ഈ മാളികയും സ്വത്തുക്കളുമല്ല നമ്മൾ ശിവദാന്റെ പേർക്ക് എഴുതി കൊടുക്കും. ഉയ്യാപ്പിള ബീരാങ്കുട്ടി പറഞ്ഞ കേട്ടോടി, പെണ്ണിനെ ഞമ്മള് സമ്മതിപ്പിച്ചോളാം. ആ എന്നാലേ അങ്ങകത്തുകൊണ്ട് സമ്മതിപ്പിക്കുന്നല്ലേ നല്ലത്. വരി മക്കളെ. ആ വരെ വരെ. ഇതോടെ പറഞ്ഞോട്ട്. പെണ്ണിനെ നമുക്ക് പേർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമുക്ക് നിക്കാതെ നീട്ടിക്കൊണ്ടു പോവാതെ രാത്രി നടത്തിക്കണം. നമ്മളാണ് പടച്ചവനെ. നീയാ ഉമ്മാമ്മ? ഇവിടെ ചെറുപ്പക്കാരും വേലക്കാരി ഒന്നും വേണ്ട. ആ നേരാ തൊട്ടാ പൊട്ടണ പോലെ നിൽക്കുന്ന ഇവിടെ ഇപ്പം നോക്കി വേണം. അതിലേക്ക് ആരാണ് ഇവരൊക്കെ? വയലാറി നിക്കാതെ കഴിക്കാൻ പോണ പുതുപ്പെണ്ണും വീട്ടുകാരി നിക്കാ കഴിക്കാൻ പോണ. എന്താ കഴിച്ചാല് കൈ പൊള്ളോ? ഈ പോയവളാണ് മീനാ കുട്ടിയുടെ മോള്? അതെ. അവളെന്താണ് മുന്നേ നിർപ്പിച്ചോണ്ട് പോയത്? ഞമ്മളെ കുടിക്കാഞ്ഞിട്ടായിരിക്കും. ആ നമുക്കത് ചോദിക്കണം. അമ്മ ചോദിക്കണ്ട, ഞമ്മളിപ്പോ പോയി നേരിട്ട് ചോദിക്കാം. ആ പോയി ചോദിക്ക്. ഇവിടെ വാ. നീ എത്ര പറ്റിയിട്ടുണ്ട്? അല്ലോ, നമ്മൾ നിക്കാഹ് കഴിച്ചിട്ടില്ല. പിന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത്. ഈ ബലിവ് ഇനി ഇവിടെ വേണ്ട. ആവശ്യത്തിലുള്ള ബലിവ് നമ്മുടെ കൊച്ചുമോക്കുണ്ട്. അമിന, നമ്മൾ പക്കിയാണ്. നിന്റെ നിക്കാഹ് മുടങ്ങിയതിൽ ഞമ്മക്ക് വേദനയുണ്ട്. നിന്നോട് മാപ്പ് ചോദിക്കാനും നിന്റെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് സേനവയ്ക്കുള്ള വീതം മേടിക്കാനുമാണ് നമ്മൾ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്. നിന്നെ ഈ നിലയിൽ എത്തിച്ചത് ഞമ്മളാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറ. നമുക്കൊന്നും വേണ്ട ഈ ലോകത്ത്. വാപ്പയ്ക്ക് പോലും നമ്മൾ ജീവിക്കണമെന്നില്ല. നീ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞമ്മക്ക് ആഗ്രഹമുണ്ട്. സത്യമാണ് അമ്മ നമ്മൾ പറയുന്നത്. നമ്മളെ വിശ്വസിക്കും. ഇത്ര ധൈര്യത്തോടെ ഒരാൾ മാത്രമേ നമ്മുടെ കൈക്കേറി പിടിച്ചിട്ടുള്ളൂ. വള്ളത്തിന്ന് കൊല്ലം കൊണ്ട് പോവാന്നാ ഞമ്മൾ കരുതിയത്. എന്നിട്ട് പിന്നല്ലേ മനസ്സിലായത് നല്ല മനുഷ്യനാണെന്ന്. ഞമ്മള് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട. ഞമ്മക്കത് മതിയാമിന, അത് മതി. പെണ്ണിന് എടുപ്പത് പൊന്നു കൊടുക്കണം. ഇവിടെ ഉള്ള മുഴുവനും നമ്മൾ കൊടുക്കാം. എന്തൊക്കെ വേണമെന്ന് പറയും? എല്ലാം ഒരുക്കാം. ബിരിയാണി വേണം, ഒപ്പന വേണം, അതിനും ഉടനെ എല്ലാം ശരിയാക്കണം. നിങ്ങളെ മോക്ക് ഞങ്ങളെ കൊച്ചുകൂടെ പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഉടനെ വിട്ടുപോകും. എന്തിനെ ബാപ്പ, കൊച്ചുമായി നമുക്ക് വളരെ പിടിച്ചു. ഇന്ന് രാത്രി തന്നെ നിക്കാതെ നടത്തണം. നീന്ന് വാലി പിടിക്കണ്ട് നിൽക്കുമ്പോ എല്ലാം ഏർപ്പാട് ചെയ്യും. കൊച്ചുമ്മ എന്റെ
നീ ഇതേവരെ മയ്യത്തായില്ലേ? മൊയനാലി ഇന്നൊരു പുത്തൻ ബെന്നെ കെട്ടാൻ പോകുന്നു. അതിന് വെച്ച ബിരിയാണിയാണ് കോഴി ബിരിയാണി. കുറച്ച് കഴിച്ചോളിയും. നീ പുറത്തോട്ട് പോയ നിന്നെ നമ്മൾ ഒറ്റ ചവിട്ടിലെ മയ്യത്തായിക്കളെ. മാമ, നമ്മുടെ മോടെ നിക്കാൽ നടത്താനാണ് നമ്മളിത് വന്നിച്ചത്. പക്ഷേ നമ്മുടെ നിക്കാൽ ഇതിനകത്ത് വെച്ച് നടത്താനാണ് പടച്ചോം വിളിച്ചത്. മുതലാളി, എന്താടാ പാട്ടുകാരൻ ജയവരെ എത്തിയിട്ടില്ല. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മള് പാടാം മുതലാളി. വെക്കാറ്റ് നമുക്ക് പടച്ചോനെ നമ്മൾ ബേജാറായല്ല. നിർത്തണ നമുക്ക്, നിന്റെ ബാപ്പയ്ക്കും വരുന്നതാ ജോലി. സുമ്മാണ്ടല്ല ഇവരിങ്ങനെ പാടുന്നത്. ബീരാംകുട്ടി വിഷമിക്കണ്ട, നമ്മൾ കുടുംബത്തോടെ പാട്ടുകാരാണ്. സുഹറ ഇറങ്ങി വരി, ഒപ്പന കഴിഞ്ഞിട്ട് മതി മണിയറിയി പോണത്. ബാ അല്ലോ മാമൂട്ടിൽ വീരാന്റെ കൽവിൽ പള്ളിനീ നിർമ്മിച്ച പഞ്ചാര പാലുറുമ്പേ അമ്പതിലേറെ വയസ്സു ചെന്നെങ്കിലും അൻപുള്ള കരളാണ് തേൻകുഴമ്പേ. അതിൽ അമ്പറും അത്തറും മക്കയും കട്ടായം തുറുക്കിത്തൊപ്പിയിൽ പച്ചപ്പട്ടുരുമാലിൻ കെട്ടും സുവർക്കത്തിലും റബ്ബേ ഇതുപോലില്ലൊരു വേഷം ൊന്നുമോ
തമറുന്നി തമാരെ പോറ്റുന്ന സുന്ദരൻ പറവൂരുണ്ടൊരു പെണ്ണ് ചാത്തന്നൂരിൽ ഇനിയൊന്ന് പാരിപ്പള്ളിയിൽ പടച്ചോന് നിക്കാഹ് പതിനൊന്ന് പതിനൊന്ന് എന്റെ പതിനേ ഇതുകൊണ്ട് തീർന്നില്ല. സൈനബായും നിന്റെ സ്വന്തം മോളായതുകൊണ്ട് നിന്റെ സ്വത്തിന്റെ പകുതി അവർക്കും ചേർന്നതാണ്. ആ കണക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ ഇനിയും വരും. കരുതിയിരുന്നോളൻ മിസ്റ്റർ അശോധൻ, ഈ ഇത്തിക്കാരായ പക്കി അത്രയ്ക്കും വലിയ ആളാണോ? പക്കി എനിക്കറിയാവുന്നവനാ, പക്ഷേ അവൻ വീട് കയറി കൊള്ള നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പടശോനാണ് നമ്മൾ പറഞ്ഞത് സത്യമാ. ഉണ്ടായിരുന്ന പൊന്നും പൊടിയും മുഴുവനും കൊണ്ടുപോയി. കൽപ്പന വന്നപ്പോൾ തന്നെ എല്ലാ അടിമകളെയും ഞങ്ങൾ പറഞ്ഞയച്ചു. വെളിയിൽ ഇറങ്ങിയ പ്രധാന അടിമക്കണ്ണ് പക്കിയുടെ കൂടെ ചേർന്നിരിക്കുക. ഇവരെ അമർച്ച ചെയ്തില്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാതെ വരും. മിസ്റ്റർ അശോധൻ, പക്കിയെയും അടിമയെയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. ദിസ് ഈസ് മൈ ഓർഡർ. ഇവനെ മനം നോക്കൂ, പക്കിയാത്തോണ്ട് നോക്കൂ. ഞങ്ങളൊന്ന് ചിരിച്ചോട്ടെ കുഞ്ഞുകുട്ടി. ഇത്തിക്കാ പക്കിയെ കൂടി പോലീസ് പിടിക്കുമ്പോ ഇതിനേക്കാൾ ഉച്ചത്തിൽ ഞങ്ങളിരിക്കും. സായിപ്പ് നേരിട്ട് ഉത്തരവിട്ടതിനെ കൊണ്ട് അവനെ ഉടനെ പിടികൂടും. പക്കിയെയും അടിമയെയും മാത്രം പിടിച്ചുകൊണ്ടായില്ല ബിരാനെ, ഇവിടെ എണ്ണയും കൊണ്ടുവരുന്ന രേരപ്പാളിയുണ്ട്. അവനെ ആദ്യം പിടിപ്പിക്കണമായിരുന്നു. പിടിക്കേണ്ടവനെല്ലാം പിടിക്കും. നിങ്ങൾ കണ്ടോ, അടിമക്കൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബീരാന്റെ വീട്ടിൽ നിന്ന് ഈ പൊന്നെടുത്തോണ്ട് വന്നത് ഞങ്ങളാണ്. നീയോ? അതെ, ബീരാൻ ജനിച്ച ഒരു പെൺകൊച്ചിനെയും കൊണ്ട്
ഇപ്പോഴും കണ്ണീരും കുടിച്ചു കഴിയുന്ന ഒരു ഉമ്മായുണ്ട്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ പെണ്ണ്. അവകാശം വാങ്ങിക്കുന്നത് എങ്ങനെയാണോ അന്യായം ചെയ്യുന്ന ശകിത്താന്മാരോട് ഇങ്ങനെ ചെയ്യാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോ നിയമത്തിനും നീതിക്കുമൊന്നും ഒരു വിലയുമില്ലെന്നാണ് നീ പറയുന്നത്? ഈ പണക്കാരന്മാര് ഞമ്മളെപ്പോഴുള്ള പാവങ്ങളെ അടിമകളാക്കി വിറ്റപ്പോ നിയമവും നീതി എവിടെ പോയിരുന്നു? ഒരുത്തരെങ്കിലും നിലയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്? എന്ത് പറഞ്ഞാലും ശരി, കയ്യേറ്റത്തിന് ശിക്ഷ വിലങ്ങ് തന്നെയാണ്. എന്നാൽ ഈ കയ്യേറ്റം നടത്തിയത് ഞമ്മളാണ്. അടിമക്കണ്ണ വിട്ടയച്ചിട്ട് നിങ്ങൾ ഞമ്മളിലേക്ക് പറയാൻ പറ്റോളി. യമനെ, ഞമ്മൾ കള്ളനോ പിടിച്ചു പറിക്കാരനോ ഞമ്മളെ ഉമ്മാനെ പോലെ സ്നേഹിച്ചു വാത്തിയവർക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞമ്മൾ ഇത് ചെയ്തത്. ശരി, അടിമക്കണ്ണിനെ വിട്ടയക്കാം. പക്ഷേ ഈ ആഭരണങ്ങൾ ബീരാൻ തിരിച്ചു കൊടുക്കണം. എന്ത് വേണമെങ്കിലും ചെയ്തോളി. ഈ പൊന്നിനേക്കാൾ വലുതാണ് ഞമ്മക്ക് ഞമ്മുടെ അടിമക്കണ്ണ്. പക്കി, നിന്റെ മനസ്സിന്റെ നന്മ എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ നീ സ്വീകരിച്ചിരിക്കുന്ന മാർഗം ശരിയല്ല. അത് നീ ഉപേക്ഷിച്ച പറ്റൂ. എന്തു പറയുന്നു? പണക്കാരുടെ ശവിട്ടുകൊണ്ട് മനസ്സ് മരവിച്ചാണ് ഞമ്മൾ വളർന്നത്. ഇന്ന് നീതികേർ കാണുമ്പോ ഞമ്മൾ ചിലപ്പോ ഞമ്മളെ തന്നെ മറന്നു. ഞാൻ നിന്റെ കളിത്തോഴനാണ്. നീതി നടത്തേണ്ട ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്റെ കൈകൊണ്ട് നിന്നെ വിലങ്ങു വയ്ക്കാൻ നീ ഇടവരുത്തരുത്. ശരിയേ മോനെ, നമ്മളെ മനസ്സിനെ നമ്മൾ പിടിച്ചു നോക്കാം. വഴുതി പോയാൽ കൂറു നോക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ കടമ്പ ചെയ്തോളി. മിസ്റ്റർ അശോധൻ, ആ പൊള്ളക്കാരെ പിഠായച്ചത് വളരെ തെറ്റായി പോയി. ആഭരണം തിരിച്ചു തന്നതുകൊണ്ടാണ് അടിമക്കണ്ണിനെ വിട്ടയച്ചത്. പൊന്നു സാഹിബേ, പാലി എടുത്തിട്ടാണ് അവർ തിരിച്ചു തന്നിരിക്കുന്നത്. കള്ളം പറയരുത്. എന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ എല്ലാം ഉണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? നിങ്ങൾ പക്കിക്കും അടിമയ്ക്കും കൂത്തു നിൽക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. എക്സ്ക്യൂസ് മി സർ, റീജന്റ് തിരുമനസ് കൊണ്ടാണ് എന്നെ ഈ ജോലി നിയമിച്ചത്. ആർക്കും കൂട്ടുനിൽക്കാതെ നീതി നടത്താൻ എനിക്കറിയാം. വീട്ടിൽ കയറി കൊള്ളയടിച്ചവനെ വിട്ടയച്ചതാണ് നീതി. എന്തിനു വേണ്ടിയാണ് അവർ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പോൾ പക്കിയും അടിമയും നല്ലവരാണെന്നാണോ അശ്വതൻ പറയുന്നത്? നീതികേട് കാണിച്ചില്ലെങ്കിൽ നിലയ്ക്ക് നിർത്താവുന്നവരാണവർ. എന്നാൽ പക്കിയും അടിമയും ഇനിയും കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ അശ്വതൻ നോക്കണം. യെസ് സർ. ഞമ്മളാ മോന്തിക്ക തുണിയലക്കണേ. ഇപ്പൊ ഞമ്മള് തുണിയലക്കാൻ വന്നത് എന്തിനാണെന്നറിയാവാ? എന്തിനാ? ഞമ്മളിങ്ങോട്ട് വരുമ്പോ പുറകെ വരുമെന്ന് ഞമ്മക്കറിയാം. അപ്പോ വീട്ടിൽ വെച്ച് പറയാനൊക്കാത്ത കാര്യം തമ്മി പറയാലോ. എന്നാല് ഇനി എല്ലാ കാര്യവും എല്ലാരും അറിയത്തപ്പണം പറയാനാ ഞമ്മള് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ, ഞമ്മക്ക് പേടിയാണ്. നിക്കാ കഴിയുമ്പം പേടി മാറില്ല. നമ്മൾ വിശ്വസിക്ക. എന്ത് വേണം? ഞമ്മക്ക്
ആമിനെ കുട്ടീനെ ഒന്ന് കാണണം. ആമിന, എന്റെ പഠിച്ചോനെ പലരും കണ്ടാൽ പേടിക്കണ്ട, ആരും ഞങ്ങളെ തിരിച്ചറിയില്ല. എവിടെയാണെന്ന എന്താണെന്ന അറിയാണ്ട് ഞമ്മൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനിയും മുതൽ തമ്മി കാണാനും അറിയാനുള്ള വഴി ഉണ്ടാക്കിക്കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നോക്കിൻ, ഈ പ്രാവ് ഞമ്മൾ വിചാരിക്കടുത്ത് പോയിട്ട് മടങ്ങി വരും. ആമിനിക്ക് എന്തെങ്കിലും നമ്മൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറിപ്പ് എഴുതി ഈ ഏലേശനകത്ത് വെച്ച് ഈ പ്രാവിന്റെ കാലി കെട്ടി പറത്തിയച്ചാ മതി. കുറിപ്പ് അയക്കുന്നത് ആരും കാണരുത്. അപ്പൊ ഞമ്മൾ വരട്ടെ. അടിച്ചോനെ, ഈ വേഷം മാറാനുള്ള വേഷങ്ങളാണ് ഈ കൊക്കണത്തില്. വരട്ടാമന. യജമാനെ, 35 വർഷമായിട്ട് രണ്ടു കുടം എണ്ണ വീതം മാസാമാസം ഇവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഇന്ന് വരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. അതിനിപ്പോ എന്ത് വേണം? അതിന്റെ കണക്കൊന്ന് നോക്കണം. കണക്കോ? എന്തിനാ? എണ്ണയുടെ വില വക വെച്ച് ഞാൻ താമസിക്കുന്ന വസ്തു എഴുതിത്തരാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആര് പറഞ്ഞിരുന്നു? ഇങ്ങനെ ചോദിച്ചാ വിഷമിച്ചു പോവുകയുള്ളൂ. നിനക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഓരോ തവണ കൊണ്ടുവരുന്ന എണ്ണയുടെ വില നിന്റെ മകൻ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവൻ ഇവിടെ നിന്ന് ഒരു ചില്ലി കാശ് വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ കള്ളം പറയുക എന്ന് ഞാൻ പറഞ്ഞില്ല. ആ കിടപ്പാട് എഴുതി കിട്ടാൻ വേണ്ടി എണ്ണയുടെ കാശ് ഇന്ന് വരെ ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല. ഞാൻ പാവമാ, എന്നെ ചതിക്കരുത്. പട്ടി, ആരാണ് അങ്ങനെ കേട്ടത്? ഇനി ശബ്ദിച്ചാൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും. ഇല്ല, ഞാൻ ഈ പഠിക്കുന്ന പോകില്ല. എല്ലാം മുറിയെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിന്റെ കണക്ക് കേൾക്കാതെ ഞാൻ ഈ പഠിക്കുന്നത് പോവില്ല. നീ പോയില്ലേ? ഇല്ല, ഞാൻ പോവില്ല. എന്നെ വഞ്ചിച്ച ഈ തറവാട് മുടിഞ്ഞു പോവും, ശുദ്ധശൂന്യം വന്നു പോവും. ഇനി നമ്മൾ മുത്തയ്യെന്നാ ചെന്നി. ഇതാണ് കുഞ്ഞുങ്ങളെ നടന്നത്. എന്നോട് ഇങ്ങനെ ചെയ്തവനോട് ദൈവം ചോദിച്ചോളൂ. ഗൗരിക്കുട്ടി, നീ മുത്തയ്യാനെ ഉടനെ വീട്ടിലെത്തിക്കണം. ഞമ്മൾ ആ നമ്പ്യാതിമാരെ ഒന്ന് കണ്ടിട്ട് വരാം. പക്കിയേ, ഞാൻ സൽക്കരിച്ചോളാം. എന്താ പേടിയാണോ? അവന്റെ ശല്യം ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു തരാം. പോകും. കാർത്താനി, എന്താ മച്ചമ്മേ? അങ്ങനെ പോയാലോ? വളരെ കാലം കൊണ്ട് ഞങ്ങൾ കാണാൻ ഒതുക്കിയിരിക്കുകയാണ്. ഞമ്മളെ എന്തിന്? ഒരു സ്ത്രീ പുരുഷന് എന്തിനാ കാണുന്നത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിൽ കണ്ടപ്പോ കൂടി ഇളകിപ്പോയാ? ഓ, കളിയാക്കാടെ.
ഒരു സ്നേഹമില്ലാത്ത മനുഷ്യൻ. നമ്മക്ക് സ്നേഹമില്ലെന്ന പിന്നെ അല്ലാതെ പെടുത്ത് സ്നേഹമുണ്ട്. അതെ, നമ്മളോട് സ്നേഹമുണ്ടാ കൊച്ചമ്മേ. പാല് ഇതാ, പാല് കുടിക്കും. നിങ്ങൾക്ക് ഞങ്ങളോട് പെരുത്ത സ്നേഹമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പാല് കുടിക്കുക, ബാക്കി ഞമ്മള് കുടിക്കാം. ഞാൻ പിന്നെ കുടിക്കാം. നിങ്ങൾ കുടിക്കാൻ ഞമ്മളും കുടിക്കാം. എനിക്ക് വേണ്ട. നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ കുഴനായി തുറന്ന് ഞമ്മൾ നിന്നെ കൊണ്ട് കുടിപ്പിക്കും. ചേട്ടന് വനിയ ആത്തിരിപ്പുണ്ടായിരുന്ന എല്ലാരും കൂടി ആലോചിച്ച് ഞമ്മക്ക് വിഷം തരാമെന്ന് വിചാരിച്ചല്ലേ. പഴക്കവും വിചാരിച്ചെങ്കിൽ മാത്രമേ പക്കി മയത്താക്കാൻ പറ്റൂ. എടി, നീ ഒരു പെണ്ണായതുകൊണ്ട് ഞമ്മളെ ഉമ്മാനെ ഓർത്ത് നിന്നോട് ഞമ്മൾ ക്ഷമിക്കണം. എടാ യശമാന്മാരെ, നിങ്ങൾ ഞമ്മളെ മുത്തയ്യ അണ്ണാശിനെ തല്ലിച്ചവച്ച് വള്ളത്തിലിട്ട് കായലി തള്ളി. ഇൻസ്പെക്ടർ അച്യുതൻ ഞമ്മുടെ കൂട്ടുകാരനാണ്. അവനെ വിചാരിച്ച് നിങ്ങളോട് ഞമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. മൂന്ന് ദിവസത്തിനുള്ളിൽ എണ്ണയുടെ കണക്ക് നോക്കി വസ്തു അണ്ണാച്ചി എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ പക്കിയാണെന്ന് കാണിച്ചു തരാം. അച്ഛൻ മരിച്ചു പൊക്കി ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛാ. നിങ്ങൾ ആരും കരയരുത് ചുപ്ര. ഇതിന് പകരം വീട്ടാണ്ട് നമ്മൾ ഉയരോടിരുന്നിട്ട് കാര്യമില്ല. മൂത്തയ്യാനെ കൊന്നവനെ കൊന്നു തന്നെ നമ്മൾ പകരം വീട്ടും. പറമ്പെഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് മുത്തയ്യനെ നിങ്ങൾ ചതിച്ചു, തല്ലി കൊന്നു. അതുകൊണ്ട് നാളെ പത്ത് നാഴിക ഇരുട്ടുമ്പോൾ നിങ്ങളോട് പകരം ചോദിക്കാൻ ഞമ്മൾ വരും. ശേഷം നേരിൽ കണ്ടു. പക്ഷി അവനിക്ക് അത്രയും സങ്കടപ്പെട്ട. ഏതായാലും നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഏട്ടനെ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഞമ്മൾ നമ്മുടെ ചട്ടം പേരെ കൊണ്ടുവന്ന് വെക്കാം. നിങ്ങൾ ആളെ കരുതിക്കോളെ. രാത്രി വന്നാൽ അവന്റെ തല നമുക്ക് വെട്ടണം. ഒരു കോലുമേ കുട്ടി ഇത്തിക്കര പാലത്തിന്റെ മുന്നിട്ട് വെക്കണം. കാരത്തെ മനുഷ്യന്മാരുടെ കാലത്ത് നമ്മുടെ ആളുടെ കയ്യിൽ വെക്കം കൊണ്ടുപോയി കൊടുക്കണം. ആമിനായി എഴുന്നത് നമ്പ്യാതി മടത്തി ചെല്ലുമ്പോ പിടികൂടാനും കൊല്ലാനും ഷട്ടമ്പിമാരെയും പോലീസുകാരന്മാരെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സൂക്ഷിക്കണം. കൊച്ചുമ്മ പേടിക്കാതെ, അവന്മാരെ കൊണ്ടാവുന്നതെല്ലാം അവന്മാർ ചെയ്തോട്ടെ. ചുപ്രാം പറഞ്ഞ പറഞ്ഞ സമയത്ത് ചെയ്യണോരാ ഞമ്മളെന്ന് അവന്മാരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവൻ വരണമെന്ന് എനിക്ക് തോന്നല്ലേ, ചുമ്മാ ഒന്ന് വിലക്കി നോക്കിയേ ഉള്ളൂ. പക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യുന്നവനാ. ഏതായാലും നേരം വിളിക്കുന്നവരൊക്കെ കാത്തിരിക്കുന്നു. എന്തായാലും ദേവീ ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാട് തുള്ളി വന്നിരിക്കുകയാണ്. ഇന്നിവിടെ ഒരു തുള്ളലും വേണ്ട. മഴേ, നിനക്ക് ആപത്ത് വേണമെന്ന് കേട്ട് വന്നതാണ്. ഞാൻ ഈ മിച്ചത്തിൽ നിൽക്കണ്ടേ? അമ്മയാണ് ചോദിക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ പോകും. അമ്മേ ക്ഷമിക്കണേ, അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. മഴേ, ഞാൻ തുള്ളി പറഞ്ഞ് ക്ഷത്രവേഷം നേരിക്കാനാണ് വന്നത്. ഇത് അമ്മയുടെ വീടാണേ, ഇഷ്ടം പോലെ വിഹരിച്ചാക്ക. തിങ്കൈക്കല തിരുമുടിയിൽ ചൂടും ശംഭോ ശിവസാംബ ശിവ, ശംഭോ ശിവസാംബ ശിവ. അൻപോടെ തിരുമടയിൽ നിന്റെ പൊൻപാദങ്ങൾ കുമ്പിടുന്നേൻ. അൻപോടെ തിരുമടയിൽ നിന്റെ പൊൻപാദങ്ങൾ കുമ്പിടുന്നേൻ.
കൈലാസനാഥന്റെ കടിരുക്കാളെ കനകച്ചീലം വിട്ട് തുള്ളിവാടാ കൈലാസനാഥന്റെ കടിരുക്കാളെ കനകച്ചീലം വിട്ട് തുള്ളിവാടാ തൃക്കണ്ണിൽ തീയുള്ള തമ്പുരാന്റെ ശക്തിയായി മുന്നിൽ കളിച്ചുവാടാ തൃക്കണ്ണിൽ തീയുള്ള തമ്പുരാന്റെ ശക്തിയായി മുന്നിൽ കളിച്ചുവാടാ ദുർഗങ്ങളെല്ലാം തകർത്തും മാറ്റാൻ ദുർഗയത്തും വിട്ട് തുള്ളിവാടാ ദുർഗങ്ങളെല്ലാം തകർത്തും മാറ്റാൻ ദുർഗയത്തും വിട്ട് തുള്ളിവാടാ ചിങ്കളിൽ നല്ല തിരുമുടി ചൂടും ശംഭോ ശിവസാമ്പ ശിവ ശംഭോടെ തിരുമടയിൽ നിന്റെ പൊൻപാടങ്ങൾ കുന്നിരുന്നേ എങ്ങനെയെങ്കിലും പിടിക്കണം സായിപ്പ്. അവനെ പേടിച്ചിട്ട് വഴി നടക്കാൻ പോലും പറ്റുന്നില്ല. ഭയം വേണ്ട, ഞാൻ ഈ ക്യാമ്പ് വിടുന്നതിന് മുമ്പ് തന്നെ അവനെ തീർത്തു തരാം. മിസ്റ്റർ അശോകൻ ഇത്തിക്കരയൻ പക്കിയെയും കൂട്ടരെയും
പിടിച്ചു തരുന്നവർക്ക് 5000 രൂപ ഇനം തരുമെന്ന് ഉടനെ വിളംബരം ചെയ്യും. ആയതിനാൽ ഇത്തിക്കരപ്പക്കി, മുളമൂട്ടിലടിമ, സുപ്രമുത്തയ്യൻ എന്നീ മൂന്ന് പേരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുകയോ അവരെ പിടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 സർക്കാർ രൂപ ഇനാമായി നൽകുന്നതാണ്. സുപ്രനോടാണ് ചോദിച്ചത്? എനിക്കറിയില്ലേ മോനെ. പിന്നെ ഇപ്പൊ ചക്കാട്ടുകയും തള്ളുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആരാടി? അങ്ങേര് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂലിക്ക് ആളെ വെച്ചാ തെളിക്കുന്നത്. നിന്നെ ഞങ്ങൾ കണ്ടോളാം. ശിവരാമളെ, എല്ലാ സ്ഥലവും അടിച്ചു നോക്കണം. വേറെ ഉണ്ടെങ്കിൽ കൈ കിട്ടിയ രൂപ അയ്യായിരുന്നേ. കുടവും തല കമിട്ട് നീന്തി വരിക. ഉടുപ്പിരിക്കോ, നമുക്ക് ഇറങ്ങി പിടിച്ചു കളയാം. കൂട്ടുകാരനോട് ഒന്ന് വരാൻ പറയുക. കാണാഞ്ഞ് കരള് തുടിക്കുന്നല്ലേ. പറയാം മോളെ, മൂന്ന് പേർക്ക് ചോറ് ഇതിൻ്റെ ആരും കാണാതെ സൂക്ഷിച്ചു കൊണ്ട് കൊടുക്ക്. ഞാൻ എണ്ണക്കുടം കൊണ്ട് പോകുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവത്തില്ല. അമ്മിന്റെ പ്രാവ് വന്നിരിക്കുന്നു. ആമിനെ എഴുതുന്നത് ഒന്ന് കാണാൻ കൊതിയുണ്ട്. എവിടെ എപ്പ വരണമെന്ന് അറിയിച്ചാൽ ഞമ്മൾ വരാം. പാവം, ഇനി കടയിൽ കൊടുത്തേര്. ആ ശരി. ഇവിടെ എവിടെ പോയി? ക്ഷമിക്കണം പെങ്ങളെ, അതിരെ വന്നതെന്ന് അറിഞ്ഞില്ല. വയറ് വിശക്കുമ്പം ഗൗരിക്കുട്ടി ചോറുമായിട്ട് വരും. അതാണ് എന്റെ ഭാര്യയുടെ ഗുണം. ഒന്ന് കാണണമെന്ന് ഞമ്മക്കും കൊതിയുണ്ട്. ആമിനാന്റെ കുറിപ്പാണ് ഒന്ന് കാണണമെന്ന്. അതിനോട് ഞാൻ ഉണ്ടാക്കിത്തരാം. ഗൗരിക്കുട്ടി, അക്കാര്യം നീ ഏറ്റു, ഇക്കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഒരു മറുപടി മേടിക്കാണ്ട് വന്നത്. നമ്മുടെ ആളെ നീ കണ്ട വല്ലതും പറഞ്ഞ ഇവിടെ എന്റെ മീൻ വേണ്ട. അങ്ങനെ വേണ്ടെന്ന് പറയരുത്. വേണ്ട എന്നിട്ടാ പറഞ്ഞത്. ഞാൻ മീൻകാരിയല്ല, എണ്ണക്കാരൻ ചുപ്പണ. പക്കി പറഞ്ഞു വെച്ചിട്ട് വന്നതാ. ആൾ ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് കാണണല്ല. ഇന്ന് രാത്രി കാണാം. നമ്മളെ വരാമെന്ന് പറഞ്ഞേക്ക്. മീൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരാഴല ജീവനോടെ മിഴുങ്ങിയാ മതി, അതങ്ങ് പൊക്കോളും. ഒരു മനുഷ്യന്മാരും കാണത്തില്ല. ഒരാളി ഉടുപ്പ് അങ്ങോട്ട് പോലെ ഊരാവല്ലോ. ആ
ഓ പടച്ചോനെ കരുത്തിന്മേ കുടുങ്ങി പോയല്ലോ. ആ ആ കുടുങ്ങി പോയ ഉടുപ്പ് അയക്കല്ല. എന്നാ നീ അയക്കി മുലയാളി പാ നമുക്ക് സ്നേഹിക്കാം. അയ്യോ നമുക്ക് സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹം വന്നുപോയി. ഈ മുല്ലാക്കേക്ക് കണ്ണു കാണാൻ വയ്യ. ഇന്ന് രാത്രി ഇയാൾ ഇവിടെ കിടന്നോട്ടെ. ഓട് പോട്ടെ മോളെ, ഞമ്മളകത്ത് കയറി കിടന്നോളാം. അതെന്താണപ്പാ ഈ വീട്ടില് പാനങ്ങൾ ആരുമില്ല? ഓ പെരുത്ത് സൗകര്യമായല്ല, ഞമ്മള് മോളെ മുറി തന്നെ കിടന്നോളാം. ഇവിടെ കിടക്കാൻ പറ്റില്ല. പറ്റത്തില്ലേ? ആ ഞമ്മളെന്നാ കിടക്കും. സമ്മതിച്ചിരിക്കും. ചുണയുള്ള ഇക്കാന്റെ ചുണയുള്ള പെങ്ങള് തന്നെപ്പാ. ഇതെന്ത് ദേശം? ഞമ്മളെ കാണാഞ്ഞിട്ട് കരൽ തുടിക്കണമെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഏതാ? ഞമ്മൾ ഉളമ്പാറിൽ നിന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി വന്നിരിക്കുകയാണ് പക്കീനെ പിടിക്കാൻ. പേര്? ഞമ്മളെ പേര് പരീക്കണ്ണ്. ഒറ്റയ്ക്ക് അടക്കുന്ന സൂക്ഷിക്കണം, അവൻ കൊലപാതകയാ. ഞമ്മളാമ ഒരു ശുക്കും ചെയ്യാനില്ല. ഞമ്മളവനെ കൈ കിട്ടിയ ഈ ബഡികേറ്റ് ഒരു ഇരുത്തിരുത്തും, എന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി കൊടുത്ത് 5000 രൂപ ഞമ്മൾ മേടിക്കും. തെക്കിന്റെ ഇവിടെ ആരാ വരുന്നല്ല? അവ പക്കി തന്നെയാണ്. ആ പക്കി നമ്മൾ പിടിക്കും, 5000 രൂപ ഞമ്മക്ക് കിട്ടും. അതുകൊണ്ടല്ലേ നമ്മൾ വന്നത്. പതിനാലാം ബഹറില് നൊയമ്പും നോറ്റിരുന്ന് പനിമതി പൂവിനൊത്ത മൊഞ്ചുള്ളൊരു പെണ്ണ് പവിഴപ്പും തട്ടമിട്ട് മിഴിപ്പൂവിൽ സുറുമയുമിട്ട് അലുക്കുള്ള മണിയരഞ്ഞ അരക്കെട്ടിൽ തൊങ്ങലുമിട്ട് ഓഹോഹോ മകനപ്പൂമണം തോക്കും മലർമയിൽ അത്തരിട്ട് പുതുമാരൻ നരീകത്ത് പൂങ്കിനവായി പറന്നു വന്ന് മൈലാഞ്ചി കൈവളകൾ മധുരത്തിൽ കെസ് പാടി മാതളപ്പൂവിരലോടി മാറിടത്തിൽ കുളിരും ചൂടി ഓഹോഹോ
പതിനാലാം ബഹറില് നൊയമ്പും നോറ്റിരുന്ന് പനിമതി പൂവിനൊത്ത മൊഞ്ചുള്ളൊരു പെണ്ണ് മൊഞ്ചുള്ളൊരു പെണ്ണ് മൊഞ്ചുള്ളൊരു പെണ്ണ് നിന്നെ നമ്മൾ അരിഞ്ഞു എനിക്ക് അത് തന്നെ നടക്കട്ടെ. നമ്മളെ ശത്രുവിനാണ് നീ ഇക്കളെ വിളിക്കാൻ വിചാരിക്കണം. പടച്ചും പിടിച്ചാൽ തന്നെ നടക്കും. നമ്മളെ കൊല്ലാൻ വിചാരിച്ചുകൊണ്ട് നീ ആയി പോവും. നമുക്ക് ഊഷയുണ്ടെങ്കിൽ പോകും. എങ്കിൽ ജന്മത്തിൽ നീ വിളിച്ച കാര്യം ഇനി നമ്മൾ നിന്റെ വാപ്പയല്ല, ഈ ജന്മം മുഴുവൻ നീ ഇത്ര കിടക്കണം. നിങ്ങളേതാ? മോളേതാ? നമ്മൾ വീരാ മുതലാളിയുടെ മകൾ ആമീനയാ. നമ്മളെ ഈ ഇരുട്ടറയിലിട്ടിരിക്കുന്നത് നിന്റെ ബാപ്പയാണ് മോളെ. എന്തിനെ? നിന്റെ ഉമ്മാനെ ചവിട്ടിക്കൊന്നത് ഞമ്മള് കണ്ടതുകൊണ്ട്. പഠിച്ചോനെ, ഞമ്മള് പക്കിന്റെ ഉമ്മയാണ് മോളെ. ഏ, അവരുടെ ഉമ്മയാണാ? അതെ മോളെ, ഞമ്മള് ഉമ്മാന്റെ മോനെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ഇപ്പൊ ഈ നിലവരക്കുഴിയിലായത്. ഏ, ഞമ്മടെ മോനിപ്പ എവിടെ ഉണ്ട് മോളെ? ഞമ്മടെ മോനിപ്പ എവിടെ ഉണ്ട്? പറ, പറ മോളെ. അവരെ 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 പോലീസ് പിടിച്ചോണ്ട് പോയി. ഉമ്മ വിഷമിക്കേണ്ട, ഉമ്മ പഠിച്ചോണ്ടെങ്കിൽ പോം വന്ന് ഈരട്ടറിൽ നിന്ന് ഉമ്മനെയും ഞമ്മളെയും രക്ഷിച്ചോണ്ട് പോവും. ഈ നാട്ടിൽ കുറെ പണക്കാരന്മാരുണ്ട്, പാവങ്ങളെ ശോര ഊറ്റിക്കുടിക്കുന്ന ഷെയ്ത്താന്മാർ. അവന്മാർ ഇവിടത്തെ സർക്കാരിനെ പോലും വിലക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ ഹിമാലയോട് പകരം വീട്ടാൻ വേണ്ടി നമ്മൾ കൊള്ളയടിച്ച് കൊല ചെയ്ത്. ഊക്കുമരത്തിൽ കയറിയാലും നീ പകരം വീട്ടുമോ? മയ്യത്താകണവരെ, പാവങ്ങളോട് അന്യായവും അക്രമവും കാണിക്കുന്ന ഷെയ്ത്താന്മാരോട് നമ്മൾ പകരം വീട്ടും. മിസ്റ്റർ അശോകൻ, ഇവൻ കൊല്ലക്കാരനാണെങ്കിലും ശങ്കുറ്റമുള്ളവനാണ്. ഇവനെ പിടികൂടിയ നിങ്ങൾക്ക് ഐ ആം ഗോയിങ് ടു ഗിവ് എ റിവാർഡ്. സെക്രട്ടറി, വൈ യു ആർ ലോഫിംഗ്? സായിപ്പേ, നമ്മുടെ കൈക്ക് ബലങ്ക് വെച്ചതിനല്ലേ നിങ്ങൾ അവനിക്ക് ഈ സ്വർണ്ണമുദ്ര കൊടുത്തത്? അച്യുത, കൊച്ചുനാളില്
ഞമ്മളെയും നിന്നെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയപ്പോ നീ ഒളിച്ചോടിയില്ലായിരുന്നെങ്കിൽ ഞമ്മളെ തോളിൽ ഇരുമ്പ് പഴിപ്പിച്ചു വെച്ച ആ മുദ്രയെ നിനക്കും കിട്ടുമായിരുന്നുള്ളൂ. ഈ നാട്ടിലെ അധികാരികളെ പോലും വകവയ്ക്കാത്ത പക്കിയോടാണ് അന്യനാട്ടിൽ നിന്ന് വന്ന താൻ ശടപ്പും പടപ്പും പറയണത്. നീയിപ്പോ നമ്മുടെ ദയയിലാണ്. നിന്നെ തൂക്കിക്കൊല്ലാനും ജയിലടയ്ക്കാനും നമുക്ക് പവറുണ്ട്. ഞമ്മക്കൊരു പട്ടിയുടെയും ദയവേണ്ട സായിപ്പേ. കൊലക്കേർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞമ്മളെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞമ്മൾ ചെയ്തത്. ഞമ്മൾ കൊന്നത് ആരെയാണെന്നറിയാവ? ഇന്നാട്ടിലെ പിഞ്ച് പൈതങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കി വിറ്റ് കാശുണ്ടാക്കിയ ഒരു ഷൈത്താനെ, പാവപ്പെട്ട ഒരുത്തനെ തല്ലിക്കൊന്ന് നാട്ടിലേക്ക് എറിഞ്ഞ ഒരു ഹിമാറിനെ. സായിപ്പേ, ഞമ്മളും മരിച്ചു മയ്യത്തായാലും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങള് പക്കീനെ ഓർമ്മിക്കും. സായിപ്പേ ഓർമ്മിക്കും. ഞമ്മൾ പോരാണ് സായിപ്പേ. പക്ഷേങ്കില് സായിപ്പ് ഇവനിക്ക് കൊടുത്ത ഈ മുദ്രയുണ്ടല്ലോ, ഇതും കൊണ്ട് വീട്ടിലേക്ക് പോരുന്ന സായിപ്പിനോട് പറയണം. അച്യുതാ, ഞമ്മുടെ കൈക്ക് ബലങ്കം വെച്ചതിന് എങ്ങാണ്ടോ കിടന്ന ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഈ മുദ്ര നിന്റെ അമ്മ കണ്ടാല് അത് തീയിട്ട് ചുട്ടുകളയും. മോളെ, നമ്മുടെ മോനെ ഞമ്മക്കൊന്ന് കാണണം. അവന്റെ കൈ കൊണ്ട് ഞമ്മക്ക് ഇത്തിരി വെള്ളം കുടിക്കണം. ഉമ്മ വിഷമിക്കണ്ട, നമ്മളെല്ലാ കാര്യങ്ങളും ഉമ്മാടെ മോനെ ഉടനെ അറിയിക്കാം. കൊണ്ടുവന്ന പഠിക്കേ കദീജ, ഞമ്മളൊരു കുറിപ്പെഴുതി പ്രാവിന്റെ ഏലസി വെച്ച് തരാം. ആരും കാണാതെ പറത്തി വിട്ടിട്ട് നീ കാത്തു നിൽക്കണം. അത്തായം കൊണ്ടുവരുമ്പോ മറുപടി കൊണ്ടുവരേ. രണ്ടുപേരും ഓടി കയറുന്ന കണ്ടോണ്ടാണ് ഞങ്ങൾ വന്നത്. അകത്താരുമില്ലേ മനെ? അടിമയും ചുപ്രനും ഇവിടെ വരാറില്ലേ? ഇല്ലേ മനെ. ഇടി പക്കിയെ പിടിച്ച ഞങ്ങള് അവന്റെ വാലുകളെയും പിടിച്ച് സൂക്ഷിച്ചു. രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ വീട്ടില് യവന്മാരുടെ വരവ് നിർത്തിക്കണോ ചുപ്ര? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എന്താ ഒരു വഴി? ചുപ്ര, ആമിനിന്റെ പ്രാവ സൈനബായിക്ക് നിന്റെ ഇക്കയുടെ ഉമ്മ ഉയരോടെ ഇരിപ്പുണ്ട്. ബായിക്ക് ബായിക്ക്, നമ്മളെയും ഉമ്മയെയും ബാപ്പ നിലവറ കുഴിയിൽ അടച്ചിരിക്കുകയാണ്. ഉടനെ വന്ന് രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഉമ്മയെ കാണാൻ പറ്റിയില്ലെന്ന് വരും. ചുപ്ര, ഞമ്മക്കിപ്പൊ തന്നെ പോയി ഉമ്മാനെ രക്ഷിച്ചോണ്ട് വരണം. പോകാം, പക്ഷേ മകനെ കാണാനാണ് ആ ഉമ്മയുടെ ജീവൻ തുടിക്കുന്നത്. പക്കിയും കൊണ്ട് വേണം നോക്കോടെ പോകാൻ. അതെങ്ങനെ നടക്കും? ഇക്ക പോലീസ് സ്റ്റേഷനല്ലേ? ഭൂമിക്കടിയിലുള്ള അടിമപ്പാളയം തകർത്ത് പുറത്തു വന്നവനാണ് ഞമ്മള്. ഞമ്മക്കുയിരുണ്ടെങ്കി പക്കീനെ ഓന്റെ ഉമ്മയെ കാണിക്കും. പറ സൈനബ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് ആമനയ്ക്ക് ഒരു കുറിപ്പ് എഴുതിയേക്ക്. ശരി. കാണാം അവിടെ പിടികിട്ടുക പാച്ചു. അതെ, നമുക്കുടനെ അഞ്ചാറ് മരണകുണ്ട് ഉണ്ടാക്കിത്തരണം. മരണകുണ്ടാ? നിങ്ങൾ ആരാ? ഞങ്ങൾ ആരാണെന്താ? ഉടനെ അഞ്ചാറ് മരണകുണ്ട് ഉണ്ടാക്കി തരണം. അതിന് വേറെ നോക്കേ, ഏതെങ്കിലും പറ്റില്ല. വിക്രമം, നിന്നെ കൊണ്ട് പറ്റൂലേ? ഒരൊറ്റ കുത്തിന് നിന്റെ കറ നമ്മൾ വെച്ചോളേ. അയ്യോ, എന്റെ ഉപദ്രവിക്കല്ലേ, ഞാൻ ചെയ്തു തരാം. നമ്മുടെ ഉപ്പും ചോറും തിന്നിട്ട് നീ നമ്മളെ ചതിക്കുകയായിരുന്നു അല്ലേ? മലാളി, നമ്മൾ പാവമാ. കുഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. നമ്മൾ കൊണ്ടുപോയി വേണ്ട, ഇവളുടെ കഴുത്തിൽ കല്ല് കെട്ടി കുഞ്ഞാപ്പുറത്തെ കൊളുത്തി താക്കിയത്. നമ്മുടെ വീട്ടിൽ കയറി നിലവറയിൽ അടച്ചിട്ടിരിക്കുന്നവരെ രക്ഷിക്കാൻ ചങ്കുറപ്പുള്ളവനെ ഞമ്മക്കൊന്ന് കാണണം.
പക്കി പക്കി അടിമക്കണ്ണേ എന്താ ഇത് പക്കി നിന്റെ ഉമ്മ ഉയരോടി ഇരിപ്പുണ്ട് നമ്മളെ ഉമ്മ ഉയരോടി ഇരിക്കണെന്നാ അതേടാ വീരാമോലാനിന്റെ നിലവറക്കുഴിയില് ഒരെ അടച്ചിട്ടിരിക്കുകയാണ് ഒരു മെയ്യത്താവണിന് മുമ്പ് നീ പോയി അവരെ കാണണം അടിമക്കണ്ണേ ഇത് പൊളിക്കേ നമുക്ക് നമ്മുടെ ഉമ്മാനെ കാണണം ഇത് പൊളിക്കേ പോയി നിന്നെ നിന്റെ ഉമ്മാന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഉയർ തന്നിട്ട് അവൻ പോയടാ ചുപ്ര പക്കി ഇനിയും വൈകിയ നിനക്ക് നിന്റെ ഉമ്മാനെ കാണാൻ കഴിഞ്ഞു വരില്ല പോകാം മടിമക്കണ്ണെ വീരാന്റെ വീട്ടിലേക്ക് തന്നെ പോകാം അതിനു മുമ്പ് നമ്മക്കൊരാളെ കാണണം കണ്ടിട്ട് നമ്മൾ ഓടി വന്നേക്കാം പക്കിയോ അതേടാ നമ്മൾ ജയിൽശാലിയാണ് വന്നിരിക്കുന്നത് ഇത്തിക്കര പക്കിയെ ജയിലഴിക്കുള്ളിൽ അടച്ചിട്ട് കീഴ്ത്തുമുദ്ര വാങ്ങിച്ച ഏമാണല്ലേടാ നീ നമ്മൾ നിന്നെ നേരിട്ട് കണ്ടൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് എന്ത് കാര്യം നമ്മൾ ജയിൽശാലി എന്തിനാണെന്നറിയാവാ നമ്മൾ ഉമ്മാനെ രക്ഷിക്കാൻ ഉമ്മാനെ രക്ഷിക്കാനോ അതേടാ കാലി ചാടിച്ചത്ത പാത്തുമ്മാനെ ഇനി എങ്ങനെ രക്ഷിക്കാമെന്നാണല്ലേ എടാ ഏമാനെ നിന്റെ മുതലാളിമാരുടെ നിലവറക്കുഴിയില് ഉയർ തുടിച്ചു തുടിച്ചു കിടക്കയാടാ എന്റെ ഉമ്മ അവരടച്ചിട്ട ചെകുത്താൻമാർക്ക് കൂട്ടുനിന്ന് സമ്മാനം വാങ്ങിയതല്ലടാ നീ സൂക്ഷിച്ച് സംസാരിക്കൂ ഞമ്മക്കിനി എന്താണടാ തുടരാനുള്ളത് നമ്മുടെ ഉമ്മാനെ അടച്ചിട്ടിരിക്കുന്നവന്റെ എല്ലാം തല നമ്മൾ കൊയ്യും പക്ഷേ നീ ഒന്ന് ഓർമ്മിച്ചോ നമ്മുടെ ഉമ്മ കിടന്ന് പിടയ്ക്കുന്ന അറയില് നിന്റെ പെറ്റമ്മയാണ് അകപ്പെട്ടതെന്നറിഞ്ഞാലും തടവുശാടി ഓടിയെത്തുന്നവനാരടാ ഈ പക്ഷി പക്ഷി നിനക്ക് ശരിയാവുന്നത് നീ ചെയ്തോ നമ്മൾ നമ്മുടെ ഉമ്മാനെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ പോരുത് ഇനി ഒരടി മുൻപോട്ട് വെച്ചാൽ മരണം നമുക്ക് പുള്ളടാ അമ്മേ ക്ഷമിക്കുമോ ഞാനാണ് തിരകളെടുത്ത് മാറ്റിയത് എനിക്ക് നീയും അവനും ഒന്നുപോലെയാണടാ അമ്മേ നീ എന്നെ കൊന്നാലും എനിക്ക് സങ്കടമില്ല അവൻ പോയി അവന്റെ ഉമ്മയെ കാണട്ടെ മോനെ ഇല്ല ഞാൻ അവനെ വിടില്ല അവനെ പിടിക്കാൻ ചെയ്യും മോനെ 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 ഉമ്മ ഉമ്മ വിഷമിക്കാതെ ഉമ്മാന്റെ മോൻ തീർച്ചയായും വരും അമ്മ Thank you.
ഉമ്മ. ഉമ്മ ഞമ്മളാണ് ഉമ്മ പക്കി ഉമ്മാന്റെ മോൻ. മോനെ ഞമ്മടെ മോനെ മക്കളെ മോനെ ഞമ്മടെ മോനെ മോനെ ഉമ്മ ഉമ്മ ഉമ്മാന്റെ കഷ്ടപ്പാടെല്ലാം തീർന്നു ഉമ്മ ഞമ്മക്ക് ഇവിടെ നിന്ന് പോകാം ഉമ്മ. അടിമേ ഞമ്മക്ക് വേണ്ടി നീ നീ കാക്കണ്ട, ഇവിടെയാണ് ഞമ്മുടെ അവസാനം. സൈനബാനെ ഞമ്മൾ ചോദിച്ചത് പറ, ഉമ്മാനെ കൊണ്ട് ഒക്കെ പോ. മോന്റെ കൈകൊണ്ട് ഉമ്മയ്ക്ക് ഇത്തിരി വെള്ളണ്ട. ഉമ്മ ഞമ്മളെ പെറ്റുവളർത്തിയ ഉമ്മാക്ക് ഈ കൈകൊണ്ട് ഇത്തിക്കരാറ്റിലെ വെള്ളം കോരിത്തരാനാണ് ആ പളച്ചോ മിനിച്ചത്. താമോനെ പടച്ചോനെ, ഒരു ദിവസമെങ്കിലും ഞമ്മ എന്റെ ഉമ്മാന്റെ കൂടെ കഴിയാൻ നീ സമ്മതിച്ചില്ലല്ല. Thank you.
നിനക്ക് നമ്മൾ കീഴടങ്ങാന്. പഴശ്ശോനിക്ക് മാത്രമേ നമ്മൾ കീഴടങ്ങൂ. നമ്മൾ ഉമ്മ പോയട, ഉമ്മാന്റെ അടുത്തേക്ക് നമ്മളും പോ. സാഹസിയന്റെ മൃതദേഹത്തെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഒതുക്കിക്കൊണ്ട് ഇത്തിക്കരയാറ് തേങ്ങി. ദുഃഖം കടിച്ചമർത്തിയ പുലരിയുടെ മുഖം തുടുത്തു. നദി കടലിനെ പുണരുന്ന പറവൂർപ്പുഴിയുടെ മുഖത്തുനിന്നും ഒരു കുഞ്ഞിക്കാറ്റ് ഓടിയെത്തി. അതുയർത്തിയ ചിറ്റവോളങ്ങളിലൂടെ അമരക്കാരൻ നഷ്ടപ്പെട്ട ആ വള്ളം സാവധാനം മുന്നോട്ട് തീങ്ങി. പ്രിയംകരനായ മകനെ തേടിയുള്ള അമ്മയുടെ യാത്ര. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു